ഇപ്പം നാമുകമായിട്ട് പറയാണ്, തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മുടെ കേരളത്തിലെ പാമ്പ് പിടുത്തത്തിലെ പ്രശസ്തനായിട്ടുള്ള ബാബ സുരേഷ് എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കണം. പാമ്പിന് പിടുത്തം, പാമ്പിന് ചികിത്സ, അതുപോലെ തന്നെ പാമ്പ് മനുഷ്യന് കടിച്ചാൽ ചികിത്സ, പാമ്പ് മൃഗങ്ങൾക്ക് കടിച്ചാലും ചികിത്സ. അപ്പം ആ പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോവാണ്, ഡോക്ടർ ഒന്നിച്ചുണ്ട്, അതിൻ്റെ അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാമ്പിനെ നമ്മൾ ഈ കൈ കൊണ്ട് എടുക്കുന്നത് എന്നാണ് 516 കിങ് കോബ്ര പിടിച്ചിട്ടുള്ള ഡോക്ടർ. കണ്ടില്ലേ, ഇതൊരു മുട്ട വിരിക്കുന്ന രീതിയാണ്. ഇത് ഉള്ളെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ വാട്ടർ സ്നേക്ക്. ഭർത്താവ് പിന്നെ എന്താ പറയുക, ശവസംസ്കാരം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ സ്മെല്ലടിക്കുന്നു പറഞ്ഞിട്ട് വിട്ടുപോയൊരു ഭാര്യന്റെ കഥ പറഞ്ഞിരുന്നു. മൂർക്കന്റെ മുട്ടയാണ് നമ്മൾ ഈ കാണുന്നുള്ളത്. ജുനാ സോണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കർണാടകയിലെ പുത്തൂരിലാണ്. ഈ എൻ്റെ തൊട്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ കുറച്ച് പാമ്പിൻ്റെ ഒക്കെ ചിത്രമുണ്ട്. അതിനകത്തായിട്ടൊരു പഴയ വീടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം മൊത്തം ഇതുമായി ബന്ധപ്പെട്ടാണ്. അതിനേക്കാൾ മുമ്പായിട്ട് എല്ലാവരോടും ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഒരുപാട് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് കൂടി കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അത് നമുക്ക് ഈ ഗേറ്റ് തുറന്നിട്ട് അകത്തോട്ട് പോവാം, കൂടുതൽ കാഴ്ചകൾ കാണാം. ഈ പഴയ വീടൊക്കെ കണ്ടില്ലേ ഈ സൈഡിലായിട്ട്? അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാണ്ട് തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഒരാളെ കാണുന്നുണ്ട്. ഇതേമാണ് ഡോക്ടർ രവീന്ദ്ര ഐത്താൾ. അപ്പം നമ്മുടെ തീർച്ചയായിട്ടും വിശേഷം കാര്യങ്ങളൊക്കെ ഇതേമായി ബന്ധപ്പെട്ടാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സ്നേക്കിൻ്റെ റെസ്ക്യൂ സെൻ്ററും കൂടി നമ്മുടെ ബാക്കിലുണ്ട്. അപ്പോൾ അതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പേര് കണ്ടില്ല ഇതിനകത്ത്. അതായത് മരം ഉപയോഗിച്ചിട്ട് ഇത് കന്നഡയിലെ ലെറ്ററാണ്. ആദ്യത്തെ രണ്ടാമത്തെ ന ബന എന്നാണ് ഇതിന് പേരിട്ടുള്ളത്. നമ്മൾ ബന എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡയിൽ കാട് എന്നാണ് പേര് വരുന്നത്. അപ്പോൾ അതൊരു ആ ഒരു പേരാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പൊതുവേ ഇദ്ദേഹം പറയുന്ന ആൾക്കാരൊന്നും ഇടാറില്ല ബന എന്ന് വെച്ചാൽ കാട് എന്ന് വിചാരിച്ചായിട്ട് പാമ്പൊക്കെ വരും എന്നുള്ള ചിന്താഗതി ഉണ്ടാകും. അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണം, ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണണം, നമുക്ക് ഡോക്ടറായിട്ട് സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. പിന്നെ ആമുഖമായിട്ട് പറയാണ്, തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മുടെ കേരളത്തിലെ പാമ്പ് പിടുത്തത്തിലെ പ്രശസ്തനായിട്ടുള്ള ബാബ സുരേഷ് എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിലും ആരൊക്കെ പാമ്പിനെ പിടിക്കുന്നുണ്ടോ പറ്റുന്ന എല്ലാവരും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ മുമ്പിൽ കാണുന്ന ഇത് ഈ ഒരു സംഭവം കണ്ടില്ലേ, ഒരു പാമ്പിൻ്റെ പോലുള്ളത്, ഇത് ഡോക്ടറിനെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു സംഭവം ആ മരത്തിൻ്റെ വേര് കൊണ്ടുണ്ടാക്കിയ ഒരു പാമ്പാണ് കാണുന്നത്. അതുപോലെ ഇത് കുറേ നമ്മൾക്ക് കൂടുകൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. ഇത് ഈ പുറമെന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഈ ഒരു ഭാഗം കാണാൻ വരുന്നുണ്ടെങ്കിൽ അവർ എലീനൊക്കെ കൊണ്ടുവന്നിട്ടായിട്ട് ഈ ഒരു പാമ്പിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഭാഗത്ത് കാണുന്നുണ്ട്. കണ്ടില്ലേ, ശേഷവന ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇവരെ ഒരു ശേഷവനന്ത ഒരു ട്രസ്റ്റൊക്കെ ഉണ്ട്, അതിൻ്റെ കീഴിലാണ് ഈ സംഭവമൊക്കെ പ്രവർത്തിക്കുന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒന്നിച്ചിട്ട് ഒരു വിശിഷ്ട വ്യക്തി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ പൊതുവെ കേട്ടിട്ട് പോലില്ലാത്ത രീതിയിലുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോവാണ്. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. അതായത് ഇന്ത്യയിലെ ഏക വ്യക്തി പാമ്പിന് പിടുത്തം, പാമ്പിനെ ചികിത്സിക്കുന്ന വ്യക്തി, അതുപോലെ പാമ്പ് കടിയേറ്റാൽ അതിനെയും കൂടി ചികിത്സിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾ ഒന്നിച്ചുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയണം. ഡോക്ടർ പേര് ഡോക്ടർ രവീന്ദ്രനാഥ് ഐത്തള എന്നാണ്. കർണാടകയിലെ പുത്തൂരിലാണ് സ്ഥലം. നമസ്തേ ഡോക്ടർ. നമസ്തേ ഡോക്ടർ. നമുക്ക് തുമ്പ ഡൗട്ട് ചെയ്ത ഇതര ബാക്കി പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഇദ്ദേഹത്തിന് മലയാളം തീരെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കന്നഡ തുളുവൊക്കെ മിക്സായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം എഷ്ടു വർഷമായിത്തു ഇത്ര ഒന്ന് ട്രീറ്റ്മെൻറ്റ്? ഹോബിയാക്കി തോന്നിയത് 40 വർഷമായിട്ടു. 40 വർഷം മാറ്റേ നമ്മുടെ ഹെറിഡിറ്റിയാക്കി മനെ തന്നെ, ആയുർവേദിക് മനെ തന്നെ ಪಾರಂಪರ್ಯವಾಗಿ ಬಂದಿರುವಂಥದ್ದು. ಅದರೊಟ್ಟಿಗೆ ನಾನು ಹೋಮಿಯೋಪತಿ ಮಾಡಿಕೊಂಡೆ, ಆದರೆ ಇವಾಗ ಆಯುರ್ವೇದಿಕೆ ಮಾಡ್ತೇನೆ. ಸೊ ಹಾವಿನ ಬಗ್ಗೆ ನನ್ನ ಸ್ವಂತ ಇಂಟ್ರೆಸ್ಟಿಂದ ಬಂದಿರುವಂಥದ್ದು. ಎಲ್ಲರೂ ಹಾವನ್ನು ಕೊಲ್ತಾ ಇದ್ರು, ಯಾಕೆ ಉಳಿಸಬಾರದು ಅಂತೇಳಿ ಧೈರ್ಯ ಮಾಡಿಕೊಂಡು ಸ್ನೇಕ್ ಚಾರ್ಮರ್ಸ್ ಎಲ್ಲ ಹಿಡಿತಾ ಇದ್ರು. ಅವರನ್ನು ನೋಡಿಕೊಂಡು ಅವರತ್ತೆ ಹೇಗೆ ಹಿಡಿದು ಅಂತ ಕೇಳಿ
ಧೈರ್ಯದಲ್ಲಿ ನಾನೇ ಹಿಡಿದೆ. ಹಿಡಿದ ಕೂಡಲೇ ಸಾಕಲಿ ಶುರು ಮಾಡಿದೆ. ಅವಾಗೆಲ್ಲ ಈ ಗೌರ್ಮೆಂಟ್ ರೂಲ್ಸ್ ಅಂತ ಇರಲಿಲ್ಲ ಅಂಥದ್ದು, ಏನು ಪ್ರಾಬ್ಲಮ್, 40 ವರ್ಷ ಹಿಂದೆ. ಹಾಗೆ ಸಾಕೊಂಡು ಗಂಡು ಹೆಣ್ಣು ಸಾಕಿ ಅದ್ರ ಬಗ್ಗೆ ಸ್ಟಡಿ ಮಾಡಿದೆ, ಮೊಟ್ಟೆ ಇರ್ತಿತ್ತು, ಮರಿ ಆಗ್ತಿತ್ತು, ಹಾಗೆ ಮಾಡಿದೆ. ಆಮೇಲೆ ಸ್ನೇಕ್ ಬೈಟ್ ಆದರೆ ಆಯುರ್ವೇದಿಕ್ ಮೆಡಿಸಿನ್ನ ಹುಡುಕ್ಲಿಕ್ಕೆ ಶುರು ಮಾಡಿದೆ. ಆ ಹಳ್ಳಿಯಲ್ಲಿ ನಾಟಿ ವೈದ್ಯರೆಲ್ಲ ಕೊಡ್ತಾಯಿದ್ರು, ಅವ್ರನ್ನೆಲ್ಲ ಸಂದರ್ಶನ ಮಾಡಿದೆ ಬೇರೆ ಬೇರೆ ಊರಲ್ಲಿ ಹೋಗಿ. ಸೊ ಅದೆಲ್ಲ ನೋಡಿಕೊಂಡು ಅದರದ್ದೊಂದು ಗುಣಧರ್ಮೆಲ್ಲ ಸ್ಟಡಿ ಮಾಡಿ ಆಮೇಲೆ ನಾನೇ ಸ್ವಂತ ಕಡಿಸ್ಕೊಂಡೆ. ಕಡಿಸ್ಕೊಳ್ಳೋ ಮೊದಲು ಗೌರ್ಮೆಂಟ್ ಆಸ್ಪತ್ರೆ ಮೆಡಿಸಿನ್ ರೆಡಿ ಅಂತ ಕನ್ಫರ್ಮ್ ಮಾಡಿಕೊಂಡು ಒಬ್ಬರು ಫಾರ್ಮಸ್ಟ್ನ ಹತ್ರ ನಿಲ್ಲಿಸಿಬಿಟ್ಟು, ಆಮೇಲೆ ರಕ್ತ ಪರೀಕ್ಷೆ ಮಾಡೋ ಲ್ಯಾಬಿನಿಂದ ಅವನ ಕರೆಸಿಬಿಟ್ಟು, ಆಮೇಲೆ ಕೋಬ್ರವನ್ನು ಫಸ್ಟ್ ಬೈಟ್ ಮಾಡಿಕೊಂಡೆ. ನಿಮಗೆ ಸೆಲ್ಫ್ ಆಗಿ ಬೈಟ್ ಮಾಡಿದ? ಹೌದು, ನಾನು ಸ್ವಂತ ಕಡಿಸ್ಕೊಂಡೆ, ಕೈಗೆ ಕಡಿಸ್ಕೊಂಡು, ಇಲ್ಲಿ ಕೈಗೆ ಕಡಿಸ್ಕೊಂಡು ಹೀಗೆ ಸಿಟ್ಟು ಬರೆಸಿಬಿಟ್ಟು ಕೈಗೆ ಕಡಿಸ್ಕೊಂಡು, ಆಮೇಲೆ ಒಂದು 1/2 ಗಂಟೆ ಮೇಲೆ ರಕ್ತ ಪರೀಕ್ಷೆ ಮಾಡಿ ಪಾಯ್ಸನ್ ಏರಿದ್ದು ಗೊತ್ತಾದ ಮೇಲೆ ನನಗೆ ಗಿಡ್ಡಿನೆಸ್ ವಾಮಿಟಿಂಗ್ ಸ್ಟಾರ್ಟ್ ಆದ ಮೇಲೆ ನಾನು ಬಿಯರ್ ಎಲ್ಲ ರೆಡಿ ಮಾಡಿ ಇಟ್ಟಿದ್ದೆ, ಅದನ್ನೆಲ್ಲ ಅರೆದು ಕೊಡಿ ಅಂತ ಹೇಳಿದೆ. ಹಾಗೆ ಕೊಟ್ಟದ್ದು ಸಕ್ಸಸ್ ಆದೆ. ಸೊ ಆಮೇಲೆ ನೆಕ್ಸ್ಟ್ ವೈಪರ್ ಕಡಿಸ್ಕೊಂಡೆ ಒಂದು ವಾರ ಬಿಟ್ಟು, ಆಮೇಲೆ ಕ್ರೈಟ್ ಕಡಿಸ್ಕೊಂಡೆ. ಎಷ್ಟು ವರ್ಷ ಮುಂಚೆ ಇದು? ಇದು 35 ವರ್ಷದ ಹಿಂದೆ. ಹಾಗೆ ಎಲ್ಲ ಹಾವನ್ ಕಿಂಕೊಬ್ರ ಬಿಟ್ಟು ಬೇರೆ ಎಲ್ಲ ಹಾವನ್ ಕಡಿಸ್ಕೊಂಡಿದ್ದೇನೆ. ಕಿಂಕೊಬ್ರ ಯಾಕೆ ಕಡಿಸ್ಕೊಳ್ಳಿಲ್ಲ ಅಂದ್ರೆ ಸ್ಪಾಟ್ ಡೆತ್, ಅದು ಅದು ಸ್ಟಡಿ ಮಾಡಲಿಕ್ಕೆ ಕಷ್ಟ ಅಂತ ಅದು ಮುಟ್ಲಿಲ್ಲ. ಮತ್ತೆ ಬೈಟ್ ಪಡೆದು ಬೇರೆ ಯಾರು ಅದು ಅಂದಾಗ ಅದಕ್ಕೆ ಹೋಗಲಿಲ್ಲ. ಉಳಿದೆಲ್ಲ ಕಡಿಸ್ಕೊಂಡು ಸ್ಟಡಿ ಮಾಡಿದೆ. ಅದರಿಂದ ಯಾವ ಕಚ್ಚಿ ಯಾವ ರೀತಿ ಮಾರ್ಕ್ ಬರುತ್ತೆ, ಯಾವ ಸಿಂಪ್ಟಮ್ಸ್ ಬರುತ್ತೆ ಅನ್ನೋದು ನನಗೆ ಪ್ರಾಕ್ಟಿಕಲ್ ನಾಲೆಜ್ ಇದೆ. ಅದರಿಂದ ಹಾವು ಕಚ್ಚಿ ಪೇಷಂಟ್ ಬಂದ ಕೂಡಲೇ ಡೀಟೇಲ್ ಕೇಳ್ತೇನೆ, ಗಾಯ ನೋಡ್ತೇನೆ, ಅದು ಇಂಥದ್ದೇ ಅಂತ ಐಡೆಂಟಿಫೈ ಮಾಡ್ತೇನೆ. ಗಾಯ ನೋಡಿಕೊಂಡು ಗೊತ್ತಾಗುತ್ತೆ, ಗೊತ್ತಾಗುತ್ತೆ ನನಗೆ. ಅವ್ರು ಹೇಳಬೇಕಾಗಿಲ್ಲ ಪಾಯ್ಸನ್ ನಾನ್ ಪಾಯ್ಸನ್ ಆ ಸ್ವೆಲ್ಲಿಂಗು ಅದರ ಮಾರ್ಕ್ ಎಲ್ಲ ನೋಡ್ಕೊಂಡು ಅದು ಇಂಥದ್ದೇ ಅಂತ ಕರೆಕ್ಟ್ ಗೊತ್ತಾಗುತ್ತದೆ. ಅದರೊಟ್ಟಿಗೆ ಅವರಿಗೆ ಹಾವು ನೋಡಿದ್ರೆ ಯಾವ ರೀತಿ ಇದೆ ಅಂತ ಸ್ವಲ್ಪ ಇದು ಮಾಡ್ಕೊ, ಇನ್ನೂ ಕ್ಲಾರಿಫೈ ಜಾಸ್ತಿ ಮಾಡ್ಕೊಳ್ತೇನೆ. ಸೊ ಅದನ್ನ ಮೇಲೆ ನಾನು ಮೆಡಿಸಿನ್ ಹಾಕ್ತೇನೆ. ನಿಮ್ಮದು ಲೈಫಲ್ಲಿ ಇನ್ನೊಂದು ಮಾತು, ಲೈಫಲ್ಲಿ ಒಂದು ಎಷ್ಟು ಜನರನ್ನು ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡಿರ್ಬೋದು? ನಾನು ಸುಮಾರು ಒಂದು 2000 ಮೇಲೆ ಆಯಿತು ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡಿದ್ದು. ಈಗ ಪುತ್ತೂರಲ್ಲಿ ಸಿಟಿ ನರ್ಸಿಂಗ್ ಹೋಮ್ ಅಂತಿದೆ, ಸರಿ, ದೊಡ್ಡ ಆಸ್ಪತ್ರೆ, ಅಲ್ಲೂ ನನ್ನನ್ನೇ ಕರೀತಾರೆ ಇವಾಗ. ಅಲ್ಲೂ ಡೇ ನೈಟ್ ನಂದು ಸರ್ವಿಸ್ ಇದೆ. ಪುತ್ತೂರು ಆಲ್ಮೋಸ್ಟ್ ಎಷ್ಟು ಹಾಸ್ಪಿಟಲ್ ಇದೆ? ಇಲ್ಲ, ಒಂದೇ ಹಾಸ್ಪಿಟಲ್. ಬರೀ ಮೊದಲು ಗಿರಿಜಾ ಕ್ಲಿನಿಕ್ ಇತ್ತು, ಅದು ಕ್ಲೋಸ್ ಆಯಿತು, ಈಗ ಬೇರೆ ಅವರು ಸೇಲ್ ಮಾಡಿದ್ರು. ಸರಿ. ಸೊ ಅವರೇ ಡಾಕ್ಟರ್ ಸಿಟಿಯಲ್ಲಿ ಇದ್ದಾರೆ, ಸಿಟಿ ಅಲ್ಲಿ ಸಿಟಿ ಆಸ್ಪತ್ರೆ ನನ್ನ ಕರೆದ್ರು. ಸರಿ. ಸೊ ಅಲ್ಲಿ ಸರ್ವಿಸ್ ಕೊಡ್ತೇವೆ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ചേർക്കാണ്ട്, അതായത് പാമ്പിന് പിടുത്തം, പാമ്പിന് ചികിത്സ, അതുപോലെ തന്നെ പാമ്പ് മനുഷ്യന് കടിച്ചാൽ ചികിത്സ, പാമ്പ് മൃഗങ്ങൾക്ക് കടിച്ചാലും ചികിത്സ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഇതൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഡോക്ടർ. നീ ഇവാഗ ಹೇಳಿದೆ ಒಂದು 2,000 ಇಂದ 3,000 ಜನರಿಗೆ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡಿದೆ. ಹೌದು. ಅದರಲ್ಲಿ ಎಲ್ಲ ಜನ ಸಕ್ಸಸ್ ಆಗಿದೆ? ಹೌದು. ಒಂದು ಕೇಸ್ ಡೆತ್ ಆಗಿದೆ. ಅದು ಒಂದು ಕೇಸ್ ಡೆತ್ ಆದ ಯಾಕಂದ್ರೆ ಅವರಿಗೆ 65 ವರ್ಷ ಆಗಿದೆ. ಸೊ ಅವರು ಪುರೋಹಿತರು, ಅವರು ಬಂದ ಕೂಡ ಕೋಬ್ರಾ ಬೈಟು 2 ಸಲ ಬೈಟ್ ಆಗಿದೆ. ಬಂದ ಕೂಡ ಇವತ್ತು ಗ್ರಹಣ, ಅಮಾವಾಸ್ಯೆ, ಸೋಮವಾರ, ನಾನು ಬದುಕಲ್ಲ, ನೀವು ಚಿಕಿತ್ಸೆ ಬೇಡ ಅಂದ್ರೆ ನಾನು ಕರ್ಕೊಂಬಂದಿದ್ರು ಅಂತ ಹೇಳಿದ್ರು. ಸೆಲ್ಫ್ ಡಿಸೈಡ್ ಮಾಡಿದ್ರು? ಅವರು ಡಿಸೈಡ್ ಮಾಡಿದ್ರು. ಇಲ್ಲ, ಏನಾಗಲ್ಲ, ನೀವು ಹೇಳಿದ್ರು ಸರಿ ಮಾತಾಡ್ತಾ ಇದ್ದೀರ ಅಂದ್ರೆ ಪಲ್ಸ್ ಎಲ್ಲ ಕರೆಕ್ಟ್ ಇತ್ತು, ಒಂದು ಡೋಸ್ ಬಾಯಿಗೆ ಕೊಟ್ಟಿದ್ದೇನಷ್ಟೇ, ತಮ್ಮಂತೆ ಹಾರ್ಟ್ ಫೇಲ್ ಆದಾಗೆ ತೀರಿ ಹೋದ್ರು. ಅದು ನನಗೆ ಭಯ ಆಗಿರ್ಬೋದು. ಅಲ್ಲ, ಅವರು ತೀರ್ಮಾನ ಮಾಡಿದ್ರು, ಅವರಿಗೆ ಆ ಮನಸ್ಸಲ್ಲೇ ಇದಾಗಿದೆ ಆ ರೀತಿ. ಹೌದು, ಆ ರೀತಿಯಲ್ಲಿ ಆಗಿರ್ಬೇಕು, ವಿನಃ ಪಾಯ್ಸನ್ದಾಗಿ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಆಗಲ್ಲ. ಆಗಲ್ಲ. ಸೊ ಅದೊಂದು ಕೇಸ್ ಡೆತ್ ನಂಗೆ ಇವತ್ತಿಗೂ ಬೇಸರ. ಏನು ವೆಚ್ಚ ಕಣ್ಣಲ್ಲಿ ಏಕದೇಶ 3,000 ಆಳ್ಕಾರ ಚಿಕಿತ್ಸಿಚಿಟ್ಟುണ്ട്. അതിൽ ഒരൊറ്റ വ്യക്തി മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് 60 കൂടുതൽ വയസ്സായിരുന്നു. പക്ഷെ അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് അമ്മാവാസ്യ എന്നപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ഗ്രഹണമുണ്ട്, മരുന്ന് പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിട്ട് സ്വയമായിട്ട് പിന്നെ ഒരു മരണത്തിലേക്ക് നീങ്ങിപ്പോയൊരവസ്ഥ. അത് ഇന്നും സങ്കടം ഉണ്ടാകുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇതുവരെയായിട്ട് 516 കിങ്കോബ്ര പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും കിങ്കോബ്ര പിടിച്ച വേറൊരു വ്യക്തി ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ എനിക്കറിയില്ല, പിന്നെ നമ്മൾ ചിലപ്പം സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട് ഡോക്ടർ. ഇന്നൊന്ന് കേൾക്കി, ಯಾರಿಗಾದ್ರೆ ಹಾವು ಕಚ್ಚಿದ್ರೆ ಫಸ್ಟ್ ಏನ್ ಮಾಡಬೇಕು? ಅದು ಇಂಪಾರ್ಟೆಂಟ್ ಕ್ವಶನ್. ಹಾವು ಕಚ್ಚಿದ ಕೂಡ ಓಡಬಾರದು. ಫಸ್ಟಿಗೆ ಒಂದು ಕಣ್ಣಿಂದ ಸಾಧ್ಯ ಇದ್ರೆ ಹಾವಿನ ಕಲರ್ ಅಬ್ಸರ್ವ್ ಮಾಡ್ತಾ, ಸರಿ, ಆದ್ರೆ ಒಟ್ಟೊಟ್ಟಿಗೆ ಹಗ್ಗ ಅಲ್ಲಿ ಏನು ಇಲ್ಲ ಇದ್ರೆ ನಮ್ಮ ಬಟ್ಟೆ ಏನಾದ್ರೂ ಹರಿದು ಬಿಟ್ಟು ಕಚ್ಚಿದ ಜಾಗದ 2 ಇಂಚು ಮೇಲೆ ಒಂದು ಕಟ್ಟನ್ನು ಹಾಕ್ಬೇಕು. ಸರಿ. ಅದು ತುಂಬಾ ಟೈಟ್ ಇರಬಾರ್ದು, ಹದವಾಗಿರ್ಬೇಕು. ಆಮೇಲೆ ಆದಷ್ಟು ಬ್ಲಡ್ ಅನ್ನ ಹೀಗೆ ಪ್ರೆಸ್ ಮಾಡಿ ತೆಗಿಬೇಕು. ಆಮೇಲೆ ಅವರ ಮೂತ್ರ ಬಂದರೆ ಅವರ ಮೂತ್ರ ಕೈಯಲ್ಲಿ ಹೀಗೆ ಬೊಗಸೆಗೆ ಮಾಡಿ ಮೂತ್ರ ಮಾಡಿ ಅದನ್ನು ಕುಡಿಯುವಂಥದ್ದು. ಸೊ ಮೂತ್ರಪಾನ ಇದು ವಿಷದ ವೇಗವನ್ನು ಕಮ್ಮಿ ಮಾಡುತ್ತೆ. ಇದು ಮಾಡಿಬಿಟ್ಟು ಆ ನಂತರ ಓಡಬಾರದು, ಹತ್ತಿರದ ವೈದ್ಯರಲ್ಲಿ ಅಥವಾ ಹತ್ತಿರದ ಮನೆಗೆ ಹೋಗಿ ಅಲ್ಲಿ ಬಾಳೆ, ಯಾವುದೇ ಜಾತಿಯ ಬಾಳೆ ಒಳಗಡೆ ಟ್ಯೂಬಿನಾಗೆ ಬರುತ್ತೆ, ಪಲ್ಯ ಮಾಡ್ತಾರೆ, ಅದನ್ನು ಚಚ್ಚಿಬಿಟ್ಟು ಅದರ ನೀರು ಒಂದು 2 ಗ್ಲಾಸ್ ಕುಡಿಲಿ ಕೊಡಬೇಕು. ಇಷ್ಟು ಮಾಡಿದರೆ ಇವನ್ ನಾಗರೋಕಚ್ಚಿ 1/2 ಗಂಟೆ ಸಾವಿರ ವ್ಯಕ್ತಿಯನ್ನು 2 ಗಂಟೆ ಜಾಸ್ತಿ ಬದಿಸ್ಬೋದು, ಎಕ್ಸ್ಟೆಂಡ್ ಮಾಡ್ಬೋದು. ಈ 2 ಗಂಟೆಯಲ್ಲಿ ಯಾವುದೇ ಹಾಸ್ಪಿಟಲ್ಗಳಿಗೆ ಹೋಗ್ಬೋದು, ಯಾಕಂದ್ರೆ ಬೇಕಷ್ಟು ಆಂಬ್ಯುಲೆನ್ಸ್ ಇದೆಲ್ಲ ಇದೆ ಇವತ್ತು. ಸರಿ. ಅದರಿಂದಾಗಿ
ಹಾವು ಕಚ್ಚಿದ್ಕೋಗಿ ಯಾರು ಸಾಯುವುದಿಲ್ಲ. ಅಲ್ಲಿ ಹೋದ ಮೇಲೆ ಅಲ್ಲಿ ಡಾಕ್ಟರ್ ಅನುಭವವನ್ನು ಹೊಂದಿಕೊಂಡು ಡಾಕ್ಟರ್ ಮೇಲೆ ಡಿಪೆಂಡ್ ಆಗಿರೋದೆ ವಿನ ಇಲ್ಲ, ಡಾಕ್ಟರ್ ಸರಿಯಾದ ಡಾಕ್ಟರ್ ಸಿಕ್ಕಿ ಸರಿಯಾದ ಚಿಕಿತ್ಸೆ ಆದರೆ 100% ಎಲ್ಲ ಹಾವು ಕಚ್ಚಿದ್ರು ಬದುಕ್ತಾರೆ. ಎಕ್ಸೆಪ್ಟ್ ಕಿಂಗ್ ಕೋಬ್ರಾ, ಎಕ್ಸೆಪ್ಟ್ ಕಿಂಗ್ ಕೋಬ್ರಾ, ಕಿಂಗ್ ಕೋಬ್ರಾ. ನಮ್ಮಳಿಪ್ಪ ಸಂಸಾರಿಚು ಕೊಂಡಿರುವ ಈ ಸಮಯ ತನ್ನ ಪೆಟ್ಟನ್ನು ಡಾಕ್ಟರ್ಕ್ ಒಂದು ಕೋಳ್ ವಂದು, ಅದಾಯದು ಒಂದು ಪಾಂಪ್ ಒಂದು ಸ್ಥಳತ್ತುಂಡ್. ಅಪ್ಪ ನಮ್ಮಳಿಪ್ಪ ಆ ಪಾಂಪಿನೆ ಪಿಡಿಕ್ಕಾನ್ ವೇಂಡಿ ಪೋವಾನು. അപ്പം ഒന്നിച്ച് ഡോക്ടർ ബാക്കിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് അതും ഉണ്ട്. അപ്പം നമ്മളിപ്പം ആ പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോവാണ്, ഡോക്ടർ ഒന്നിച്ചുണ്ട്, അതിൻ്റെ അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കാഴ്ചകൾ നമ്മൾ അവിടെ പോയിട്ട് കാണാം. ഈ കാണുന്നൊരു വീട്ടിലാണ് പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഡോക്ടർ അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണണം എന്തായാലും. ഹലോ, നമ്മൾ പാമ്പുള്ള ഭാഗത്ത് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർക്ക് പാമ്പ് പിടിക്കുന്നതിനെ പ്രദർശിപ്പിക്കാനൊരു താല്പര്യമില്ല. ഞാൻ പ്രത്യേകിച്ച് റിക്വസ്റ്റ് ആക്കിയതാണ്, കാരണം നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് പിടിക്കുന്ന കാണിക്കണമെന്ന് വെച്ചിട്ടായിട്ട്. സൈഡിൽ കാണുന്നുണ്ട്. ആ ഇല്ല ഇതേ ഡോക്ടർ. പാമ്പ് സൈഡിൽ കാണുന്നുണ്ട്. ഡോക്ടർ യാവ് ഡോക്ടർ കോബ്ര കോബ്ര അല്ല കണ്ടല്ലേ, ചെറിയൊരു പാമ്പാണ്. ನಾಯಿ ಕಚ್ಚಿದ ചെറിയ രീതിയിൽ മുറിവായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. ചിലപ്പോൾ നായി കടിച്ചായിരിക്കാം, അല്ലെങ്കിൽ മയില് കടിച്ചതാണുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. നവിൽ കടിച്ചത, അതെ ഇത് മയില് മയില് കടിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെ ചെറിയ രീതിയിൽ ഡാമേജ് ആയിട്ട് അല്ല ഇത് അല്ല കഴിഞ്ഞു, പാമ്പ് പിടിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ ഇതിനെ കാണിക്കാനൊന്നുമില്ല. ഞാൻ പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്തതാണ് ഡോക്ടർ, എനിക്കൊരു പാമ്പ് പിടിക്കുന്ന ആണെങ്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് കാണിച്ചു തന്നു. യാവത്തര ഡോക്ടർ ഈച്ച ബരല്ല സരി ഒന്ന് ഫസ്റ്റ് കട്ട സണ്ണ ഹോലല്ലി ബതുക്കബോദു ട്രൈ മാർത്തെ നന്നിന്ന് ആദർശ് ട്രൈ മാർത്തെ ಇದು ಇಲ್ಲಿ ಆಯ್ತಲ್ಲ ಆಮೇಲೆ ಇದನ್ನು ಹೀಗೆ ಇಟ್ಕೊಂಡು ಹೀಗೆ ಇದನ್ನ ಆ ತುದಿಗೆ ಕೊಂಡೋಗುದು. ಸ್ವಲ್ಪ ನಾವು ಕೈ ಮುಟ್ಟು ಇಲ್ಲಿದೆ ಅಂತ ಒಂದು ಅಂದ ಸಿಗುದಿಲ್ಲ ಸರಿ, ಅದಕ್ಕೆ ಹೀಗೆ ಮಾಡಿ ಅದು ತಲೆ ಎಲ್ಲಿದೆ ಅಂತ ಹೀಗೆ ಹಾಕಿದೆ. ಇದು ಕನ್ಫರ್ಮ್ ಆದ ಮೇಲೆ ಹೀಗೆ ಮಾಡಿಬಿಟ್ಟು ಈಗ ಇಲ್ಲಿ ಕಾಣುದಿಲ್ಲ, ಅದು ಇಲ್ಲೇ ಉಂಟಲ್ಲ ಅಲ್ಲಿ ಲಾಸ್ಟ್ ಇದೆ, ಇಲ್ಲಿ ಇಲ್ಲಿ ಬಂದಿದೆ, ಇಲ್ಲಿ ಲೆವೆಲ್ ಇದೆ ಗೊತ್ತಾಗ್ತದೆ. ಹೀಗೆ ಮಾಡಿದ್ರೆ ಇದೇನಾಗುತ್ತೆ, ಈಗ ಇಲ್ಲಿ ಬಾಲ ಸಿಗುತ್ತೆ ನೋಡ್ಬೇಕು, ಇಲ್ಲಿ ಏನಿಲ್ಲ, ಹೀಗೆ ಮಾಡಿ ಒಂದು ಕಟ್ ಹಾಕಿಬಿಟ್ರೆ ಅದು ಬಿಲ್ಲದಿದ್ದಾಗ ಮಲಗಿತ್ತು. ನಾವು ತುಂಬಾ ಲೂಸ್ ಕೊಟ್ರೆ ಮೂವ್ ಆಗ್ತಾ ಇರುತ್ತೆ ಅದು ಅಲ್ಲಿ, ನಾವು ಕೊಂಡೋಗ ಅದಕ್ಕೆ ಇರಿಟೇಷನ್ ಆಯ್ತು. ಇದು ಬಿಲ್ಲದಲ್ಲಿ ಹೋಲ್ಸ್ ಅಲ್ಲಿ ಮಲಗಿದಾಗೆ ಮಲಗಿದೆ. ಓ ಸೇಮ್, ಅದೇ ಒಂದು ಒಂದು ನಮ್ಮ ಅದಕ್ಕೆ ವೈಬ್ರೇಷನ್ ಆಗುದಿಲ್ಲ ಅಷ್ಟು. ಓಕೆ, ನೀವು ಕಾರ್ ಹೋಗೋ ಬೆಲ್ಟ್ ಸೀಟ್ ಹಾಕಿದಾಗೆ ಜಂಪ್ ಆಗುದಿಲ್ಲ. ಚುರುಕಿ ಪರಯಾ ವಚಲ್ಲ ಈ ಕಂಡ ಸಂಭವ ಇಲ್ಲ. ಅದಾದ್ರೆ ഏറ്റവും ചുരുങ്ങിയ സ്പേസാണ് പാമ്പിന് കൊടുക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാമ്പ് പൊതുവേ നമുക്കറിയാലോ മാളത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മാളം പോലെ ഏറ്റവും കുറഞ്ഞൊരു ഒരു അറ്റ്മോസ്ഫിയർ അതിന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ട് വെക്കുമല്ലോ. ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി നിൽക്കുന്നതാണ് ഈ ഡോക്ടർ പറയുന്നത്. അപ്പോൾ പ്രത്യേക രീതിയിലൊരു ട്രിക്കിലാണ് പാമ്പ് പിടിക്കുന്നുള്ളത്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഒരു 2 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ ഒരു പാമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ട്. ഇനി ഇത് നാവ് തെക്കൊണ്ട് പോയിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഇനിയിപ്പം ഈ പാമ്പിനെ ഇദ്ദേഹം പിടിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും. എന്നിട്ട് തീർച്ചയായിട്ടും ഇത് ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ പാമ്പ് പിടിച്ചു കഴിഞ്ഞു, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീട്ടുകാർ അദ്ദേഹത്തിന് കാശ് കൊടുക്കാൻ നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിനെ ഞാൻ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യും, കാരണം അതിനൊരു ഡാമേജ് ഉണ്ട്.
പാമ്പ് സുഖമായിട്ട് റെഡിയായി കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഫോറസ്റ്റിൽ വിടും, അപ്പോഴും നിങ്ങൾ എന്തെങ്കിലും മനസ്സുണ്ടെങ്കിൽ തന്നാൽ മതി. അതല്ലാതെ ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെട്ട് പാമ്പ് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് സംസ്കരിക്കണം. അതാണ് ഈ ഡോക്ടർ പൊതുവെ എല്ലാവരോടും പറയാനുള്ള കാരണം. അല്ലാതെ നമ്മൾ പാമ്പ് പിടിക്കാമെന്നവർ പെട്ടെന്ന് ഒരു പണം കാണിക്കുമ്പം അത് വാങ്ങുന്നൊരു സ്വഭാവമില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഇപ്പോൾ ഒരു പാമ്പ് പിടിച്ച നമ്മൾ കണ്ട വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന ആ ഒരു പാമ്പില്ലേ, ഇപ്പോൾ നമ്മൾ കിട്ടി ആ ഒരു പാമ്പിന് ഒരു തുടക്ക ചികിത്സ കൊടുക്കാൻ പോവാണ് ഇപ്പം. ഇതിന്ന് ഈ ഒരു കവർ, ഈ ഒരു പാക്ക് നയിച്ചെടുത്തിട്ട് അതിനെന്തോ ഒരു ഓയിൽ പുരട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന ആ ഒരു പാമ്പ്, നേരത്തെ നമ്മൾ പിടിച്ച ഒരു മൂർക്കന്, അതിനിപ്പോൾ ചികിത്സ ആരംഭിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ചെറിയ പിന്നെ ഒരു പാത്രത്തു നിന്ന് ഒരു പ്രത്യേകതര എണ്ണ, അത് ഡോക്ടർക്ക് അറിയാവൂ എന്ത് എണ്ണയാണ്, കോഴിയുടെ ഒരു തൂവൽ വെച്ചിട്ടാണ് ചെയ്യുന്നില്ല, കണ്ടില്ലേ. അതൊക്കെ ജടയൊക്കെ എടുത്തിട്ട് ഓ ഒന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട്. മയിൽ കടിച്ചതുകൊണ്ടാണ് ഇതിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ, ഓ അതിങ്ങനെ പരന്ന് പോകുന്ന വേണ്ട കുഞ്ഞു മൂർക്കന്. ഡോക്ടർ ഇത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് എസ്റ്റ് ഇതിനെ കൊടുക്കും ഡോക്ടർ? എരടു വാറ. ഏകദേശം രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് ഈ ഒരു പാമ്പിന് വേണ്ടവരും എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇത് റെഡിയാകുമ്പോഴല്ലേ ഡോക്ടർ, ഇത് റെഡിയാകത്തെ. അതായത് ഈ ഒരു പാമ്പ് എന്തായാലും സുഖപ്പെടും, ഇതിൻ്റെ തീർച്ചയായിട്ടും ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് ഡോക്ടർ പറയുന്നുള്ളത്. അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സുഖമായി കഴിഞ്ഞാൽ ഇതിനൊരു കാട്ടിനകത്ത് തുറന്നു വിടും, കണ്ടില്ലേ. അപ്പോൾ ഇനി അകത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അകത്ത് കൊണ്ടുപോയിട്ട് അതിന് തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് വെക്കും. ನನ್ನ ಹತ್ರ 39 ವೆರೈಟಿ ಸ್ನೇಕ್ಸ್ ಇತ್ತು, ಮೇಲ್ ಫಿಮೇಲ್ ಎಲ್ಲ. ಆ ಮೇಲ್ ಫಿಮೇಲ್ ಇಟ್ಕೊಳ್ಳಿ, ನಂಗೆ ಪರ್ಮಿಷನ್ ಇತ್ತು ಗವರ್ಮೆಂಟ್ ಇಂದ, ಫಾರೆಸ್ಟ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಇಂದ. ಸೊ ಅವ್ರಿಗೆ ಮಂತ್ಲಿ ರಿಪೋರ್ಟ್ ಎಲ್ಲ ಕೊಡ್ಬೇಕಿತ್ತು, ಅವ್ರು ಚೆಕ್ಕಿಂಗ್ ಬರ್ತಾ ಇದ್ರು. ಸೊ ಆಮೇಲೆ ಏನಾಯ್ತು, ನನಗೆ ಅದಕ್ಕೆ ಫುಡ್ಗೆ ಕಿಂಕೊಬ್ರಕ್ಕೆ 12 ರ್ಯಾಟ್ ಸ್ನೇಕ್ ಬೇಕಿತ್ತು, ಅದರೊಟ್ಟಿಗೆ ಉಳಿದ ಹಾವುಗಳಿಗೆಲ್ಲ ಫ್ರಾಗ್ 60 ಫ್ರಾಗ್ ಬೇಕಿತ್ತು, 60 ಲಿಜರ್ಡ್ ಬೇಕಿತ್ತು. ಸೊ ನಾ ಲಿಜರ್ಡ್ಗೆ ಯಾರ ಮನೆ ತುಂಬಾ ಇದೆ ಕೇಳ್ತೇನೆ. ಈಗ ಮುಚ್ಚಿಗೆ ಮನೆ ಅಂದ್ರೆ ಮಾಡು ಮುಚ್ಚಿ ಹಳೆ ಮನೆ ಇರ್ತದೆ ಅಂತ ಮನೆ ಹಟ್ಟಿಯಲ್ಲೆಲ್ಲ ಸಿಗ್ತಾ ಇತ್ತು. ಕೆಲವೊಮ್ಮೆ 2-3 ಮನೆಯಲ್ಲಿ ನಂಗೆ 60 ರಿಸಲ್ಟ್ ಸಿಗ್ತಿತ್ತು. ಸೊ ಹಾಗೆ ನಾನು ಮೇಂಟೈನ್ ಮಾಡ್ತಾ ಇದ್ದೆ. ಸೊ ಆಮೇಲೆ ಏನಾಯ್ತಂದ್ರೆ ಹಟ್ಟಿಯೆಲ್ಲ ಹೋಯ್ತು, ಕೊಟ್ಟಿಗೆ ಆಯ್ತು, ಅಲ್ಲಿ ಯಾವುದು ಲೈಟೇ ಇಲ್ಲ. ಆಮೇಲೆ ಮುಚ್ಚಿ ಹೋಗಿ ಟ್ಯಾರಸಿ ಆಯ್ತು, ಹಾಗೆ ಹಲ್ಲಿಗಳು ನಂಗೆ ಕಾಣ್ತವೆ, ಹಿಡಿದು ಸಿಗುದಿಲ್ಲ, ಎತ್ತರ ಆಯ್ತು. ಹಾಗೆ ಹಾಗೂ ರಿಲೀಸ್ ಮಾಡ್ತೇನೆ. ಆಮೇಲೆ ಫ್ರಾಗ್ 60 ಸಿಗ್ತಾ ಇತ್ತು ತೋಟದಲ್ಲಿ, ರಾತ್ರಿ ಟಾರ್ಚ್ ಇರ್ತದೆ ಸಿಗ್ತಾ ಇತ್ತು. ಆಮೇಲೆ ಈ ರೌಂಡ್ ಆಫ್ ಅಂತೆಲ್ಲ ಸ್ಪ್ರೇ ಎಲ್ಲ ಬಂದು ತೋಟಕ್ಕೆ, ಮೆಷಿನ್ ಎಲ್ಲ ಬಂದು ಎಲ್ಲ ಫ್ರಾಗ್ ಹೋಯ್ತು. ಹಾಗೆ ನಂಗೆ ಫ್ರಾಗ್ ಸಿಗು, ಹಾಗೆ ಅದನ್ನು ಬಿಟ್ಟೆ. ಇವಾಗ ನೆನಪಿಗೆ ಒಂದು ಕೋಬ್ರಾ, ವೈಪರು, ಜಂಗಲ್ ಕ್ಯಾಟ್ ಸ್ನೇಕ್, ಫ್ಲೈಯಿಂಗ್ ಸ್ನೇಕ್ ಇಷ್ಟೇ ಇಟ್ಕೊಂಡಿದ್ದೇನೆ. ಸಂಸಾರಿಕೊಂಡು ನೋಡೋಣ. ಎಂಡೆ ತೊಟ್ಟ ಬ್ಯಾಕ್ ಇದಿನಗತ್ತಾನ ಕೋಬ್ರಾ, ಅದಾಯ್ ಮೂರ್ಕನ್ ಇದಿನಗತ್ತ ಕಡಕುತ್ತಿದೆ. ಈ ಸಂಬಂಧ ನಾರ್ಮಲ್ ಕೋಬ್ರಾ ಅಲ್ಲ ಡಾಕ್ಟರ್? ನಾರ್ಮಲ್ ಕೋಬ್ರಾ. ഇതിനകത്ത് നമുക്കൊരു മൂർക്കം കാണുന്നുണ്ട്. 24 വർഷം, 24 വർഷമായി ഈ ഒരു പാമ്പിന്. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലത്ത് തന്നെ ഡോക്ടർ മുട്ട വെച്ച് വിരിയിച്ചെടുത്ത പാമ്പ്, അതുകൊണ്ട് കറക്റ്റായിട്ട് അതിന്റെ വയസ്സ് പറയാൻ പറ്റും. കണ്ടില്ല, നാവൊക്കെ നീട്ടുന്നുണ്ട്, നല്ല സൈസ് ഉണ്ട്. എസ്റ്റു വെയിറ്റ് ഇരുപോ ഇത്? വെയിറ്റ് മാറ്റി ഹോഗല്ല, ഏനും നോടില്ല, ഏനും നോടില്ല. ബർത്ത്ഡേ ഡോക്ടർ, ക്ലോസ് മാറ്റു. അയ്യോ അയ്യോ മോനെ, ಅಲ್ಲ ಅದು ಅದು ಒಂದು ಶಬ್ದ ಬರುತ್ತಲ್ಲ ಡಾಕ್ಟರ್, ಅದಕ್ಕೆ ಈ ಕಾಣುವ ಅಣಲಿ ರಸಲ್ಸ್ ವೈಪರ್. ಮೂಗು ನೋಡ್ಬೇಕು, ಮೂಗಲ್ಲಿ ಐಡೆಂಟಿಫಿಕೇಶನ್ ಮಾಡುದು. ವಿ ಶೇಪ್ ಹೆಡ್ ಇದ್ದು ಮೂಗಂದ್ರೆ ನೋಸಲ್, ಅದು ದಪ್ಪ ಇರ್ಬೇಕು, ಕಣ್ಣಷ್ಟೇ ದೊಡ್ಡ ಹೋಲ್ಸ್ ಇರ್ಬೇಕು ಮೂಗಿನದ್ದು. ಅದು ವೈಪರ್, ಕಲ್ಲರ್ ನೋಡ್ಲೇಬೇಡಿ. ಮೂಕಿಂಡೆ ಹೋಲ್ಸ್, ಅದಾಯ್ ನಮ್ಮ ಮೂಕಿಂಡೆ ದ್ವಾರಂ, ಕಣ್ಣಿಂಡ ಅತ್ರ ವಲಿಪ್ಪು ಉಂಟೆಂಗಿಲ್ ಅದ್ റസൽസ് വൈപ്പർ അണലിയാണ്. അതൊരു ഒന്നും ഉണ്ടാവില്ല, മറ്റൊരു പാമ്പിനും അതുപോലെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇത് ഇത് യാവത് സ്നേക്ക്? ഇത് ട്രിങ്കേറ്റ് അത് ഹേത്താ. ഇതാ ട്രിങ്കേറ്റ്? ട്രിങ്കേറ്റ് നോൺ പോയ്സൺ. ഓക്കെ നോടി, ആ സാമാന്യമായി ബാലിന് ഒന്ന് 5-6 ഇഞ്ച് വിട്ടു, ഒന്ന് ഗടിയത്. പാമ്പിൻ്റെ വാലിൽ നിന്നും 5-6 ഇഞ്ച് വിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തൊരു മാർക്ക് കാണാം. ഈ മാർക്കിൽ കൂടിയാണ് പാമ്പ് പിന്നെ വയറ്റുന്ന പോകുന്നതും അതുപോലെ മൂത്രമൊഴിക്കുന്നതും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ട്യൂബ് പോലെ നമുക്ക് കാണുകയാണെങ്കിൽ അത് ആൺപാമ്പാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പുറത്തൊന്നും തെളിഞ്ഞു വന്നില്ലെങ്കിൽ അത് പെൺപാമ്പാണ്. ഈ ഒരു വഴിയിലല്ലാതെ മറ്റൊരു വഴിയിലും പാമ്പിനെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. പിന്നൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ തല മുതൽ താഴോട്ട് സ്കെയിലിൽ അളന്ന് നോക്കണം. പൊതുവെ നമ്മൾ കാണുന്ന പാമ്പ് പിടുത്തക്കാരൊക്കെ വെറുതെ പിടിച്ചിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നതൊക്കെ പൊള്ളയാണെന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും.
ಇಲ್ಲ, ಇದು ಫಿಮೇಲ್. ಇದು ಫಿಮೇಲ್, ಫಿಮೇಲ್. ಎರಡು ಟ್ಯೂಬ್ ಆಗಿ ಬಂದ್ರೆ ಮೇಲ್, ಮೇಲ್. ಸೊ ಹಾಗೆ ಇದು ಮಾಡೋದು. ನಾನು ಯಾವಾಗಲೂ ಅದನ್ನ ಚೆಕ್ ಮಾಡೋದಿಲ್ಲ, ಯಾಕಂದ್ರೆ ಅದಕ್ಕೆ ಸುಮ್ಮನೆ ಹಿಂಸೆ ಹಾಕಿ. ಇದು ನಾನ್ ಪಾಯ್ಸನ್, ಇದು ನಾನ್ ಪಾಯ್ಸನ್. ನೀವು ಕೂಡ ಹಿಡಿಬಹುದು, ಹುಟ್ಟಿ ನೋಡ್ಬೋದು. ಎಂತ ಸ್ಮೂತ್ ಹ್ಯಾಂಡ್ಲಿಂಗ್, ಸ್ಮೂತ್ ಹ್ಯಾಂಡ್ಲಿಂಗ್, ಟ್ರೈನ್ಡ್ ಸ್ಮೂತ್ ಹ್ಯಾಂಡ್ಲಿಂಗ್ ಮಾಡ್ರೆ ಯಾವ್ದು ನನಗೆ ಸ್ವಲ್ಪ ನೋವಾಗಬಾರ್ದು. ಅಷ್ಟೇ ಅಷ್ಟೇ, ಸ್ಮೂತ್ ಹ್ಯಾಂಡ್ಲಿಂಗ್. ಓ, ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಹೇಗೆ ನಡೆದು? ಇಲ್ಲಿಂದ ಯಾರೋ ಇಲ್ಲಿ ಕೈ ಹಿಡಿಯಿರಿ, ಅದು ಹೀಗೆ ಇರ್ಬೇಕು, ಸ್ಮೂತ್ ಆಗಿರ್ಬೇಕು. ಹಾ, ಸ್ಮೂತ್ ಹ್ಯಾಂಡ್ಲಿಂಗ್ ಅಷ್ಟೇ. ಆಗ ಅದು ಅಟ್ಯಾಕ್ ಮಾಡಲ್ಲ, ನಿಮ್ಮನ್ನು ಮೂಸಿ ನೋಡುತ್ತೆ ಸ್ಮೆಲ್, ಬಟ್ ಬೈಟ್ ಮಾಡಲ್ಲ. ಜೀವಿತದಲ್ಲಿ ಆದ್ಯಮಾಯಿಟ್ಟ ಒಂದು ಪಾಂಬಿನೆ ನಮ್ಮ ಈ ಕೈ ಕೊಂಡು ಎಡುಕ್ಕುന്നത്. ഇപ്പോ നമുക്ക് ആദ്യം മനസ്സിലാവില്ല ഇങ്ങനെ പാമ്പ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ സ്മൂത്ത് ആയിട്ട് ഇത് നല്ല ബലം പിടിക്കുന്നുണ്ട് പാമ്പ്. പക്ഷെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും പറയാനില്ല. തിങ്കളിക്ക് 12 കേറിബേക്കിത്തു ഫുഡ്. അതായത് നമ്മുടെ ചേര ഇല്ല, ചേര ഒരു മാസത്തില് 12 ചേര കിംഗ് കോബ്ര കഴിക്കായിരുന്നു. ഫീമെയിൽ രണ്ട്, പിന്നെ കിംഗ് കോബ്ര ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3 വർഷം മുമ്പാണ് വിട്ടു കളഞ്ഞത്, കാരണം അതിന് ഭക്ഷണം കിട്ടാത്ത കാരണം കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് കിംഗ് കോബ്രക്ക് 29 വർഷം ഇതിനകത്ത് ഈ കാണുന്ന സ്ഥലത്തിനകത്ത് കിംഗ് കോബ്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. മറ്റേ മുട്ടയിട്ട് മരിയാകിതെ ഒന്ന് സ്ഥല ഇല്ലയാ, അതുപോലെ മുട്ട വെച്ചിട്ടായിട്ട് കുഞ്ഞും കൂടി വിരിഞ്ഞിരുന്നു കിംഗ് കോബ്രന്റെ ഇതിനകത്തുനിന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഭക്ഷണം കിട്ടുന്ന ഒരു പ്രയാസം കൊണ്ട് മാത്രം ഇതിനൊക്കെ വിട്ടു കളഞ്ഞാ ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് നമ്മളോട്. സെമി പോയ്സൺ അന്ത ബർദ്ദിദാരെ അതെല്ലാ നോൺ പോയ്സണു. യാരോ പി എച്ച് ഡി സുമ്മനെ ലൊട്ടെ ബർദ്ദിദാരെ. അഷ്ടേ, ഇവനു ഹുട്ടിദ മഗുവിഗെ ഒന്ന് വരദ മഗുവിഗെ ബൈറ്റാഗി സിക്കിദി ഈ ഹൗ കച്ചിദു ജംഗൽ ഫോറസ്റ്റ് നി കേറ്സ്നേക്കു. ബട്ട് ഏനു ആഗല്ല, ഏനു ആഗല്ല, അങ്ങനെ ഹെസരില്ല. ഇത് കാട്ടിനകത്ത് കാണപ്പെടുന്ന ചേര, മരതല്ലി ജാസ്തി ഇരുന്നു. നമ്മള് നേരത്തെ ഒരു പാമ്പിനെ പിടിച്ചിരുന്നു, എല്ലാ പാമ്പിനെ അങ്ങനെ പിടിക്കാന്ന് നമുക്ക് ധൈര്യമില്ല. സ്മൂത്ത് ഹാൻഡ്ലിംഗ് ബിടുത്തേനെ നോക്കി മലകത്തെ കാണത്തെ ട്രയാങ്കിൾ ഹെഡ് ഇതെ. ബട്ട് ആക്ച്വലി പോയ്സൺ ഇല്ല, പോയ്സണ ഇല്ല ഇതരല്ലി. മുക്കല്ലി മാത്രം സെമി പോയ്സൺ ബർദ്ദിദാരെ. ബട്ട് യാവുദേ മെഡിസിൻ ആവശ്യകത ഇല്ല ബൈറ്റ. ഇതൊക്കെ കൂടെ മെയിൽ ഫീമെയിൽ ആത്രേ നോടോ. ഇതേ ഇതേ എല്ലാവർക്കും ഹാഗെ ആന്തടികടെ സെയിം മെത്തേഡ്. സെയിം ഇതേ മെത്തേഡ്. ഇല്ലി ഓപ്പൺ മാഡി ഒത്തകത്തിക്ക് പ്രസ് മാർക്കും പ്രസ് മാർക്കും ഒത്തകത്ത് രണ്ടുണ്ട്. ഇനൊന്ന് ഇതേ ഫീമെയിൽ ഇതേ അല്ലി. ഹൗദാ എല്ലാതരല്ലി മെയിൽ ഫീമെയിൽ ഇതേ ഇതേ. ഇത് ബീഴത്തെ അന്തിയിൽ ലോക്ക് ആക്കൊള്ളത്തെ. അല്ല ഓദാവി ഇത് ലൂസ് മടത്തെ. ഇത് കണ്ട, ഇത് വീഴാതിരിക്കാൻ വേണ്ടി കൈക്കകത്ത് വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യും. പക്ഷെ അത് പോകുമ്പോറും ഇടുന്ന് വിട്ട് 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 പോകും. കണ്ട, അതിനകത്ത് കണ്ടില്ലേ മരത്തിന്റെ ഒരു ദ്വാരത്തിനകത്താണ് പൊതുവെ കാണാറ്. ഇന്നൊന്നില്ല ഇത് ഡോക്ടർ, ഇല്ലിന്റെ ഭർത്തായിട്ട്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ചുരുട്ടപ്പാമ്പ് പിറ്റുവൈപ്പ്, അതായത് പിറ്റുവൈപ്പ് എന്ന് പറഞ്ഞാൽ ചുരുട്ടപ്പാമ്പ്, നമ്മള് ചുരുട്ടെന്നൊക്കെ പറയുന്നില്ലേ, പോയ്സൺ ആണ് സംഭവം. ഇതിനകത്ത് ഒരെണ്ണം കാണുന്നുണ്ട് ഈ ഒരു സൈഡിൽ. മാക്സിമം സൈസ് ബരത്തത് അല്ലത്. ഇതരല്ലി ഒന്ന് റഫ് നോക്കി ബരത്തെ. ಇದು ಈ ತರ ಪಿಟ್ ವೈಪರ್ ಒಂದು ಬೈಟ್ ಮಾಡಿದ್ರೆ ರಫ್ ಒಂದು ನಮಗೆ ಗೊತ್ತಾಗಲಿಕ್ಕೆ ಎಷ್ಟು ಟೈಮ್ ಪರ್ಸನ್ ಇರಬಹುದು? ಇದು ಹಾಫ್ ಆನ್ ಅವರ್ ಇಂದ ಒನ್ ಅವರ್ ಅಲ್ಲಿ ಸ್ವೆಲ್ಲಿಂಗ್ ಬರಬೇಕು. ಆಮೇಲೆ ಮತ್ತೆ ಒಂದು 5-6 ಗಂಟೆ ಮೇಲೆ ಹೊಟ್ಟೆ ನೋವು ಅಥವಾ ವಾಮಿಟ್ ಶುರು ಆಗುತ್ತೆ. ಕೆಲವರಿಗೆ ಒನ್ ಡೇ ಬೇಕು, ಒನ್ ಡೇ ಬೇಕು. ಸ್ಲೋ ಪಾಯ್ಸನ್, ಫಾಸ್ಟ್ ಅಲ್ಲ. ಬಟ್ ಸಾಕು, ಒಂದು ಜನರನ್ನು ಖಾಲಿ ಮಾಡ್ಲಿಕ್ಕೆ ಮೆಡಿಸಿನ್ ಮಾಡದಿದ್ರೆ ಕಿಡ್ನಿ ಫೇಲ್ ಆಗಿ ಸಾಯ್ತಾರೆ. ಇದೆಲ್ಲ ವೈಪರ್ಗಳೆಲ್ಲ ಕಿಡ್ನಿ ಮೇಲೆ ಎಫೆಕ್ಟ್ ಬರೋದು, ಕಿಡ್ನಿ ಫೇಲ್ ಆಗಿ ಮತ್ತೆ ಸಾಯುವಂತ. ಒಂದು ದಿವಸದಿಂದ 3-4 ದಿವಸ ಟೈಮ್ ಇದೆ. ಗೊಬ್ಬರ ಮತ್ತೆ ಕ್ರೈಟ್ ಆದ್ರೆ ಒಂದು 5-6 ಗಂಟೆ ಒಳಗೆ ಸಾಯ್ತಾರೆ ಅಷ್ಟೇ. ಅದು ಒಳಗಡೆ ನಮ್ಮ ಬೆಸ್ಟ್ ಟ್ರೀಟ್ಮೆಂಟ್ ಸಿಗಬೇಕು. ವೈಪರ್ ಆದ್ರೂ 5-6 ಗಂಟೆ ಒಳಗೆ ಬೆಸ್ಟ್ ಟ್ರೀಟ್ಮೆಂಟ್ ಸಿಗಬೇಕು. ಮತ್ತೆ ಉಳಿದ ವೈಪರ್ ಅಂದ್ರೆ ಪಿಟ್ಟು ವೈಪರು, ಮಲಬಾರ್ ಪಿಟ್ಟು, ಅದಕ್ಕೆಲ್ಲ ಟೈಮ್ ಇದೆ, ತುಂಬಾ ಟೈಮ್ ಇದೆ. 5-6 ದಿವಸ ಎಲ್ಲ ಇದೆ. ಹೈಯೆಸ್ಟ್ ಇಲ್ಲಿ ಸಿಗ್ಬಹುದು ಕಿಂಗ್ ಕೋಬ್ರಾ. ಕಿಂಗ್ ಕೋಬ್ರಾ ಹೈಯೆಸ್ಟ್ ಪಾಯ್ಸನ್, ಅದು ಕ್ವಾಂಟಿಟಿ ಜಾಸ್ತಿ ಇದೆ ಅದರಲ್ಲಿ. ಕೋಬ್ರದ್ದು 6 ಡ್ರಾಪ್ ಬೇಕಾದ್ರೆ ಕಿಂಗ್ ಕೋಬ್ರದ 12 ಡ್ರಾಪ್ ಬೇಕು ಸಾಯ್ಲಿಕ್ಕೆ. ಬಟ್ ಅಲ್ಲಿ 12 ಅಲ್ಲ 18 ಡ್ರಾಪ್ ವರೆಗೆ ಇರುತ್ತೆ. ಅದಕ್ಕೆ ಬೈಟ್ ಮಾಡಿದ್ರೆ ಬಿಡಲ್ಲ. ನನ್ನ ಫ್ರೆಂಡ್ಸ್ 4 ಜನ ಕಿಂಗ್ ಕೋಬ್ರ ಹಿಡಿಯುವರೆ ಸತ್ತರು, ಸ್ಪಾಟ್ ಡೆತ್ ಎಲ್ಲ. ಕ್ಯಾಚ್ ಮಾಡೋ ಕೋಬ್ರ ಹಿಡಿಯುದು ಹೇಗೆ ಅಂತ ನನಗೆ ಹೇಳಿಕೊಟ್ಟವನು ಕೂಡ ಅವನು ಸ್ಪಾಟ್ ಡೆತ್. ಕಂಡ್ರೆ ಇದೊಂದು ಮೊಟ್ಟೆ ವಿರಿಕುವ ರೀತಿಯാണ്. ഇത് ഒള്ളെ ഒള്ളെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ വാട്ടർ സ്നേക്ക്, വാട്ടർ സ്നേക്കിന്റെ മുട്ടയാണ് ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഇത് ഇതുപോലെ മണ്ണുള്ള ഒരു ചെറിയ മണ്ണിന്റെ ചട്ടിക്കകത്ത് വെച്ചിട്ട്
നമ്മുടെ ഈ ഒരു കണ്ണില് കോട്ടനൊക്കെ വെച്ച് മൂടിയിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി അല്പം അല്പം വെള്ളം ഇതിൽ ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ 60 മുതൽ 70 ദിവസം ആകുന്ന സമയത്ത് ഇതൊക്കെ വിരിഞ്ഞു വരുന്നാണ് ഡോക്ടർ പറയുന്നുള്ളത്. പിന്നെ ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് വിരിയിച്ചെടുത്ത മുട്ടകളാണ്, വിരിയിച്ചെടുത്ത് കഴിഞ്ഞത്. ഇതിപ്പോ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച മറ്റേ ഇതല്ലേ വാട്ടർ സ്നേക്കിന്റെ, ഇതൊക്കെ കോബ്രന്റെ മുട്ട, അതായത് നമ്മളെ മൂർക്കന്റെ മുട്ടയാണ് നമ്മൾ ഈ കാണുന്നുള്ളത്. കണ്ടല്ലേ, ഇതൊക്കെ വിരിയിച്ചെടുത്തതാണ്, ഇപ്പൊ ഒന്നുമില്ല ഇതിനകത്ത്. എന്റെ പൊന്നെ. പിന്നെ ഇതിനകത്ത് കാണുന്ന പാമ്പ് നമ്മൾ ഇപ്പൊ പിടിച്ചോണ്ട് വന്ന പാമ്പാണ്. ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഓയിലൊക്കെ പുരട്ടിയിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ട് ഈ ഒരു സൈഡിൽ കിടത്തിയിട്ടുണ്ട്. ഇനി 2 ആഴ്ച ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഡോക്ടറെ പരിചരണത്തിൽ ഇത് ഉഷാറായിട്ട് പുറത്തിറങ്ങുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ള. ഫ്ലൈങ് സ്നേക്ക് ഇല്ല, ഇത് കൂടെ സെമി പോയ്സൺ അല്ല, ആക്ച്വലി പോയ്സൺ. ഫ്ലൈങ് സ്നേക്ക് അല്ലോ? ഫ്ലൈങ് സ്നേക്ക് നമ്മുടെ ഒരു ഭാഷയിൽ എന്ത് പറയുന്നത്? സത്യം പറഞ്ഞാൽ അല്ല, ഇംഗ്ലീഷിൽ ഫ്ലൈങ് സ്നേക്ക്. ഹൗദാ? ഫ്ലൈങ് സ്നേക്ക് ഹാറു ഹാവ് അന്ത ഹേൾത്തരെ. ഹാറു ഹാവ്. ഹൗദു. ಇದು ಸೆಮಿ ಪಾಯ್ಸನ್ ಅಂತ ಬರೆದಿದ್ದಾರೆ ಬುಕ್ ಅಲ್ಲಿ, ಬಟ್ ಇದು ರೇರ್ ಸ್ನೇಕ್ ಅಂತ ಹಾಕಿದ್ದಾರೆ. ಆಕ್ಚುಲಿ ಇದು ಆಕ್ಚುಲಿ ಕಾಮನ್, ಇದು ರೇರ್ ಅಲ್ಲ. ಇದು ಟ್ರೀಯಲ್ಲಿ ಇರೋದು, ಗೊತ್ತಾಗಲ್ಲ. ಈಗ ಮರದಲ್ಲಿ ಇರೋದು ಗೊತ್ತಾಗಲ್ಲ, ಬೇಕಂದ್ ಈಗ ಮರ ನೋಡ್ರೆ ಕಾಣಲ್ಲ. ಆದ್ರಿಂದಾಗಿ ರೇರ್ ಅಂತ ಬರೆದಿದ್ದಾರೆ. ಇದು ಕಾಮನ್, ಎಷ್ಟು ಇದಾವೆ ಇದೆ ಟ್ರೀ ಸ್ನೇಕ್. ಇದೊಂದು ವೆರೈಟಿ ಟ್ರೀ ಸ್ನೇಕ್. ಒಂದು ಮರದಿಂದ ಒಂದು ಮರಕ್ಕೆ ಗ್ಲೈಡ್ ಆಗುತ್ತೆ, ಫ್ಲೈ ಅಲ್ಲ. ತೇಲಿಕೊಂಡು ಮೈಯನ್ನ ಫ್ಲಾಟ್ ಮಾಡ್ಕೊಂಡು ಹೀಗೆ ತೇಲಿಕೊಂಡು ಹೋಗುತ್ತೆ ಮೇಲಿಂದ ಕೆಳಗೆ. ಹೇಳುವಾಗ ಫ್ಲೈಯಿಂಗ್ ಸ್ನೇಕ್ ಅಂತ. ಮತ್ತೆ ಆರ್ನಮೆಂಟಲ್ ಸ್ನೇಕ್ ಅಂತ ಹೇಳ್ತಾರೆ, ಅಂದ್ರೆ ಡಿಫರೆಂಟ್ ಕಲರ್ಸ್ ಇದೆ ಇದರಲ್ಲಿ, ತುಂಬಾ ಕಲರ್ಸ್ ಇದೆ. ಇದನ್ನ ನೋಡ್ಕೊಂಡು ಎಲ್ಲರೂ ಪಾಯ್ಸನ್ ಅಂತ ಕೊಂದು ಹಾಕ್ತಾರೆ, ಬೈಟ್ ಆದ್ರೂ ಓಡಿ ಬರ್ತಾರೆ. ಹೌದಾ? ನಿಜವಾಗಿ ಬರೀ ಪಾಪ ಬೈಟ್ ಆದ್ರೆ ಏನಾಗಲ್ಲ. ಈ ಒಂದು ಸ್ಥಳದಲ್ಲಿ ಮುಟ್ಟ വെച്ച് ವಿರಿಚೆಡ್ತ ಒಂದು ಪೆರುಂಬಾಮಾ ನಾವು ಕಾಣುತ್ತೆ 12 ವರ್ಷ ಆಯ್ನ ಬರೆಯನ. ಇದಕ್ಕೆ ಫುಡ್ ಡೈಲಿ ಯಾವರು? ಇಲ್ಲ, ಡೈಲಿ ತಿನ್ನಲ್ಲ, ವಾರಕ್ಕೆ 2-3 ಸಲ 2 ಕೆಜಿ ಕೋಳಿ ಒಮ್ಮೆಗೆ ಕೊಡ್ತೀನಿ, ಸಾಕಾಗುತ್ತೆ. ಮತ್ತೆ ಕೊಟ್ಟರು ತಿನ್ನಲ್ಲ. ಹಸಿವಾಗದಿದ್ರೆ ಇದ್ರ ಮೇಲೆ ಹೋಗಿ ಕೂತ್ಕೊಳ್ಳಿ, ಏನ್ ಮಾಡಲ್ಲ, ತಿನ್ನಲ್ಲ, ಅಟ್ಯಾಕ್ ಮಾಡಲ್ಲ ಕೋಳಿಯನ್ನು. ಕೋಳಿ ಕುಣಿತಾ ಇರುತ್ತೆ, ಹಸಿವಾದ್ರೆ ಮಾತ್ರ ಬೈಟ್ ತಗೊಳತ್ತೆ. പുതിയൊരു അറിവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒരു 2 കെജി കോഴി കൊടുത്താൽ മതി, വേറൊന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം കോഴിയൊക്കെ പോയിട്ട് ഇതിന്റെ മേലിരുന്ന് കഴിഞ്ഞാലും ഒരു സാധനം ഇത് കഴിക്കൂല. ഇതിനകത്ത് ഇദ്ദേഹത്തിനൊരു ക്ലിനിക്കിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് പിന്നെ പ്രശസ്തികൾ, സർക്കാർ കൊടുത്ത പ്രശസ്തികളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സൈഡിൽ. ഇത് ഗവർണർ പ്രശസ്തിയാണ്, ഇത് പിന്നെ രാജീവ് ഗാന്ധി പരിസര പ്രശസ്തി കർണാടക ആയിട്ടുള്ളത്. അതുപോലെ വേറെയും ഈ സൈഡിൽ കാണുന്നുണ്ട്. കൂടാതെ കുറച്ച് ജനപദ വൈദ്യ ഉണ്ട് അല്ലെ, സ്വല്പം ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ഉണ്ട്. കാരണം വെച്ചാല് എനിക്ക് കുറച്ചൊക്കെ കന്നഡ വായിക്കാൻ അറിയാം, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ നോക്കി നോക്കിയിട്ട് തോറിച്ച് ആ കടയില്. ഇനി നമ്മൾ മറ്റൊരു റൂമിൽ കൂടി പോവാണ്. കണ്ടല്ലേ എത്രയൊക്കെ സംഭവങ്ങൾ, ഇതിനൊക്കെ നമ്മളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കിട്ടിയ ഈ പ്രശസ്തികൾ അധികം നമ്മ പൈസ കൊട്ടോ ആവിക്ക് ഫുഡ് ആക്ബോദ് അഥവാ മെഡിസിൻ ബാക്കി ഏനാരും സ്റ്റഡി മാറ്റി ഏനു പ്രയോജന ഇല്ല. ഇത് ബതി അഷ്ടേ. കാണല്ലേ, ഇപ്പൊ ഡോക്ടർ പറയുന്നു കഴിഞ്ഞാൽ കിട്ടിയ ഒരുപാട് പ്രശസ്തികൾ ഈ സൈഡിൽ ഇങ്ങനെ കൂട്ടി വിട്ടുക. ആദ്യം പറയുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിട്ട് തന്നിട്ട് ഒരു കാര്യമില്ല. അതേസമയം ഈ ഒരു ഫണ്ട് ഈ ഉപയോഗിക്കുന്ന ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ പാമ്പിനോ മറ്റോ ചെറിയൊരു ഭക്ഷണങ്ങളോ മറ്റോ തന്നു കഴിഞ്ഞാൽ അതിനൊരു ദിവസം ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാക്കായിരുന്നു എന്നാണ് പറയുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പിന്നെ കിട്ടിയ അവാർഡുകളും കാര്യങ്ങളും ഒക്കെ ഈ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഡോക്ടർ മത്തേ, നീ ഇത് കിങ് കോബ്രയുടെ ക്യാച്ച് മാടിയത് 516 ക്യാച്ച് മാടിയതല്ല, ഇത് നിമ്ദ് ലെക്കദല്ലി ബറീ ഇഷ്ടു ക്യാച്ച് മാടിയത് നീ ഒബ്ബന ഇരുബോദ ഇന്ത്യദല്ലി ബേറെ യാരാദ ഇരുബോദ? ഇല്ല, നാനതു എഷ്ടു യാരാര ഇഷ്ടു ഇടുന്നത സ്റ്റഡി മാഡ്ലിക്ക് ഹോഗ്ലില്ല. ഇല്ല, ನಾನು ಯಾಕೆ ಇದನ್ನ ಪರ್ಟಿಕ್ಯುಲರ್ ಲೆಕ್ಕ ಇಟ್ಟೆ ಅಂತ ಹೇಳಿದ್ರೆ, ಕಿಂಗ್ ಕೋಬ್ರಾ ಹಿಡಿಯೋಗ ಚೂರು ವ್ಯತ್ಯಾಸ ಆದ್ರೂ ಸ್ಪಾಟ್ ಇತ್ತು. ನನ್ನ ಫ್ರೆಂಡ್ಸ್ 4 ಜನ ಸ್ಪಾಟ್ ಡೆತ್ ಆಗಿದ್ದಾರೆ. ಅದಕ್ಕೋಸ್ಕರ ನಾನು ಲೆಕ್ಕ ಇಡ್ತಾ ಬಂದಿದ್ದೀನಿ, ಎಷ್ಟು ಹಿಡಿಯೋಗ ಸಾಯ್ತೇನೆ ಗೊತ್ತಿಲ್ಲ ಅಂತ. ಎಷ್ಟು ಹಿಡಿದೆ ಇದಕ್ಕೆ ಒಂದು ನಾನು ಲೆಕ್ಕ ಇಟ್ಟಿದ್ದೇನೆ ಅಷ್ಟೇ. ಮತ್ತೆ ಉಳಿದ ಕಡೆ ಯಾರು ಎಷ್ಟು ಹಿಡಿದ್ರು ನನ್ಗೆ ಗೊತ್ತಿಲ್ಲ. ನಾನು ಸುಮ್ಮನೆ ಆದ್ರೂ ಒಟ್ರಾಸಿಯಲ್ಲಿ ನಾನು ಹೇಳಲ್ಲ, ನನ್ನ ನಾಲೆಜ್ ನಾನು ಹೇಳ್ತೇನೆ ಅಷ್ಟೇ. ನಾನು ಹಿಡಿದು 500 ಉಳಿದದ್ದು ಗೊತ್ತಿಲ್ಲ. ನಾನು ಹಾಗೆ ಮೈಸೂರು ಝೂ ಅಲ್ಲಿ 2 ಕಿಂಗ್ ಕೊಬ್ರಕ್ಕೆ ಟ್ರೀಟ್ಮೆಂಟ್ಗೆ ಹೋಗಿದ್ದೇನೆ. ಅಲ್ಲಿ ವೆಟರ್ನ್ ಡಾಕ್ಟ್ರಿ ಆಗುದಿಲ್ಲ ಅಂತ ಹೇಳಿದಾಗ ನನ್ನ ಕರೆಸಿದ್ರು, 2 ಕ್ಯೂರ್ ಆಗಿದೆ. ಪರ್ಸಿನಾಡು ಸ್ನೇಕ್ ಪಾರ್ಕಿಗೆ 3 ಕಿಂಗ್ ಕೊಬ್ರಕ್ಕೆ ಟ್ರೀಟ್ಮೆಂಟ್ಗೆ ಹೋಗಿದ್ದೆ, ಅದು ಕ್ಯೂರ್ ಆಗಿದೆ. ಮಂಗಳೂರು ಸ್ನೇಕ್ ಪಾರ್ಕ್ ಅಲ್ಲಿ 2 ಕಿಂಗ್ ಕೊಬ್ರಕ್ಕೆ ಟ್ರೀಟ್ಮೆಂಟ್ ಕೊಟ್ಟಿದ್ದೇನೆ. ಅಲ್ಲಿ ಕೂಡ ಸರಿಯಾಗಿ. ಹೌದು, ಇಪ್ಪ ಕೇಳ್ಕ ಮನಸ್ಸಿಲಾವೋ ಅರಿಯಲ್ಲ. ಅದಾಯದ മൈസൂർ സൂവില്, അതുപോലെ നമ്മളെ കേരളത്തിലെ പറശ്ശിനിക്കടവില്, അതുപോലെ മംഗലാപുരത്തിലെ വേറൊരു സൂവില്,
കിങ് കോബ്ര, അതായത് അവിടെയുള്ള വെറ്ററിനറി ഡോക്ടേഴ്സിന് പറ്റില്ല എന്ന് പറഞ്ഞ കിങ് കോബ്രൻ്റെ കേസ് ഇദ്ദേഹം പോയിട്ട് ചികിത്സ വെച്ചിട്ട് ഭേദമാക്കിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടുണ്ട്, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇന്നെന്തോ ഓ പ്രശ്നം നിമിത്ര കേൾക്കിയത്, നമ്മുടെ കേരളത്തിൽ ബാബ സുരേഷ് കേൾക്കൊണ്ട് എന്ത് ജന ഇതെ ഹാവ് ദൊഡ്ഡത് ആവല്ല ഇത് കിങ് കോബ്ര അല്ല ക്യാച്ച് മാഡ്താ ഇത് ಅವರ ಬಗ್ಗೆ ಏನಾದರೂ ಕಮೆಂಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಇದ್ದ ನೋಡಿ, ನಾನು ಅವನ ಮೀಟ್ ಆಗಿಲ್ಲ, ಅವರ ವಿಡಿಯೋ ಬೇಕಷ್ಟು ನೋಡಿದ್ದೇನೆ. ಸರಿ, ಸೊ ಅವರು ಹಿಡಿಯುವ ರೀತಿ ಸರಿ ಇಲ್ಲ. ಅಂದ್ರೆ ಹಾವಿಗೆ ಹಿಂಸೆ ಕೊಡ್ತಾರೆ. ಅವರ ಕರ್ತವ್ಯ ಹಾವನ್ನ ಸೇವ್ ಮಾಡೋದಂತ ಭಾರಿ ಹೆಸರೆಲ್ಲ ಇದೆ. ಸರಿ, ಹಾವನ್ನ ಸೇವ್ ಮಾಡೋದಾದ್ರೆ ಶೋ ಮಾಡೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಅವರು ಬಂದ್ರೆ ಹಾವನ್ನ ಹಿಡಿಬೇಕು, ಸೀದಾ ಕೊಂಡೋಗಿ ಕಾಡಿಗೆ ಬಿಡಬೇಕು. ಇವರು ಆ ಕಿಂಕೊಬ್ಬರ ಒಂದು ಅಂತೂ ಆ ತೋಡಿನಲ್ಲಿ ಹಿಡಿಯೋದೊಂದು ವಿಡಿಯೋ ವೈರಲ್ ಆಗಿದೆ ತುಂಬಾ. ಸರಿ, ವಾಟ್ಸಪ್ ಅಲ್ಲೆಲ್ಲ. ಸೊ ಅದು ತುಂಬಾ ಹಿಂಸೆ ಕೊಡ್ತಾ ಇದ್ರು, ಅದನ್ನ ಎಳೆಯುವುದು ಇದ್ ಮಾಡೋದು ಬಿಸಾಡೋದು ತುಂಬಾ ಆಟ ಆಡಿಸ್ತಾ ಇದ್ರು. ಅಷ್ಟು ಅವಶ್ಯಕತೆ ಇದೆಯಾ? ನಾವು ಜನರಿಗೆ ಶೋ ಮಾಡೋ ಅವಶ್ಯಕತೆ ಇದೆ? ಅವಶ್ಯಕತೆ ಇಲ್ಲ. ನಾವಲ್ಲಿ ಹೀರೋ ಆಗೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಹಾವು ಬಂತು ಮನೆಯಲ್ಲಿ, ಅದನ್ನ ನ್ಯಾಚುರಲ್ ಆಗಿ ಹಿಡಿಬೇಕು, ಹಾಗೆ ಸ್ಮೂತ್ ಆಗಿ. ಅವ್ರು ಹಾಗೆ ಮಾಡ್ತಾ ಇಲ್ಲ, ಅದನ್ನ ಹಿಂಸೆ ಕೊಟ್ಟು ಅದನ್ನ ಬಾಲ್ ಹಿಡ್ಕೊಂಡು ಕುಸ್ತಿ ಮಾಡೋದು, ಹೆಡೆ ತೆಗೆಸೋದು, ಶೋ ಮಾಡೋದು. ಸೊ ಇದು ರಾಂಗ್ ಅಂತ ಹೇಳಿ. ರಾಂಗ್, ಆ ರೀತಿ ಮಾಡಬಾರ್ದು ಅವರು. ಅದಾಯ್ತು, 516 പരം കിങ് കോബ്ര പിടിച്ച ഡോക്ടറാണ് നമ്മൾ ഒന്നിച്ചുള്ളത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഞാൻ ബാബ സുരേഷിനെ കുറിച്ച് ചോദിച്ചു, ഒരുപാട് ആൾക്കാർ പാമ്പ് പിടുത്തക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാമ്പ് പിടുത്തക്കാർ പിന്നെ നമ്മുടെ ബാബ സുരേഷ് പാമ്പ് പിടിക്കുന്ന ഒരുപാട് വീഡിയോസ് അദ്ദേഹം കണ്ടിട്ടുണ്ട്. ആ വീഡിയോ പിന്നെ കണ്ടതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാമ്പ് പിടിക്കുന്ന രീതി ശരിയല്ല. അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദ്രോഹിക്കാൻ പാടില്ല. ഹിംസ എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കലാണ്. പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ പിടിക്കുക, നമ്മുടെ ഒരു പാക്കിലാക്കുക, കൊണ്ടുപോയി വിടുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഇതിനെ പിടിച്ചു കഴിഞ്ഞിട്ടായിട്ട് കുറേ സമയം മുകളിലേക്ക് പൊക്കി കാണിക്കൽ, അതിനിങ്ങനെ താഴ്ത്തി വിടൽ, അതൊക്കെ ചെയ്യും തോറും അതിന് പ്രയാസം ഉണ്ടാവുന്നു. അതുപോലെ ഭാവിയിൽ ഈ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പാമ്പിന് പെട്ടെന്ന് പോകാനോ ഇര പിടിക്കാനുള്ള പ്രയാസമൊക്കെ ഉണ്ടാവുന്നു. അതല്ല ഡോക്ടർ, അതല്ല, നമ്മൾ മലയാളം കുറച്ച് സംസാരിക്കുന്ന അദ്ദേഹത്തെ മനസ്സിലാവും, പക്ഷേ മലയാളം സംസാരിക്കാൻ അറിയില്ല. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പാമ്പ് വേലായുധൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് അത്ര അറിയാം, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, പക്ഷെ കുറച്ച് മുമ്പുള്ള ആൾക്കാർക്ക് അറിയാം. ഒരു 100 പാമ്പിൻ്റെ ഒന്നിച്ചിട്ടായിട്ട് എത്രയോ മണിക്കൂർ, എനിക്ക് തോന്നുന്നു 500 മണിക്കൂർ കൂടുതൽ കഴിഞ്ഞ ഒരു സംഭവമുണ്ട് പാമ്പ് വേലായുധൻ പറഞ്ഞിട്ടൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നമ്മുടെ ഈ ഡോക്ടർ ഐത്താൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ ഐത്താൾ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാമ്പ് വേലായുധൻ ആൻറ്റിബോഡി ചെയ്തൊരു വ്യക്തിയായിരുന്നു. ആൻറ്റിബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാമ്പില്ലേ, പാമ്പിന് വേറെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ട് കടുപ്പിക്കുക, അതായത് ഒരു വാഴൻ്റെ കുമ്മ് അതുപോലുള്ള സാധനം കൊണ്ട് കടുപ്പിച്ചതിന് ശേഷം അതിൽ ലേശം എന്തുണ്ടാവും, പോയിസൺ ഉണ്ടാവും. ആ പോയിസണിൽ ലേശം കടുപ്പിച്ചിട്ടായിട്ട് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ക്രിയേറ്റ് ആക്കുക. മഹാരാഷ്ട്രൻ്റെ പല ഭാഗത്ത് ഉള്ള ഒരു പ്രത്യേക ഗോത്രക്കാർ, അതുപോലെ നമ്മൾ പാമ്പാടി എന്നൊക്കെ പറയുന്നില്ലേ, പാമ്പിനെ മറ്റേ മകുടൊക്കെ ഊതിയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ, അവരൊക്കെ ഈ സംഭവം ചെയ്യാറുണ്ട്. അവർ ലേശം കടുപ്പിച്ചതിന് ശേഷം അവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ക്രിയേറ്റ് ആകും. പിന്നെ അവർക്ക് പാമ്പ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു മത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അവർ മരിക്കില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക പാമ്പുമായി പ്രദർശിപ്പിക്കുന്ന ആൾക്കാർ ഈ ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരൊക്കെ ഈ പാമ്പിനെ പിടിച്ച് ഷോ കാണിക്കുന്ന കാണിച്ചിട്ട് നോർമലായിട്ടുള്ള ഒരു ജനങ്ങൾ പോയിട്ട് പാമ്പിനെ പിടിക്കരുത്. കാരണം അതിൽ മിക്ക ആൾക്കാരും ഈ ആൻറ്റിബോഡി ചെയ്തവരായിരിക്കും. നമ്മളീ പറഞ്ഞ പിന്നെ വേലായുധൻ, പാമ്പ് വേലായുധൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം മരണപ്പെട്ട് ഒരുപാട് വർഷമായി. അദ്ദേഹം ഇതുപോലെ ആൻറ്റിബോഡി ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സീവിയറായിട്ടുള്ള ഒരു പാമ്പ് കടിയേറ്റു. ആ പാമ്പ് കടിയേറ്റ സമയത്ത് അദ്ദേഹം കോമയിൽ പോയി. ആ കോമയിൽ പോയ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തുടർച്ചയായിട്ട് ആൻറ്റി പിന്നെ സ്നേക്ക് വനം, അതായത് സ്നേക്ക് പാമ്പിനെതിരായിട്ടുള്ള ഈ പിന്നെ നമുക്കറിയാം ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷന് തുടരെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ആൻറ്റിബോഡി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ആൻറ്റി വനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ മത്താവത്തേ ഉള്ളൂ. ആൻറ്റിബോഡി ചെയ്തൊരു വ്യക്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം എണിച്ചു വരും കോമയിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ മറ്റു സംഭവം വെച്ചാൽ, ഈ ആൻറ്റി പിന്നെ ബോഡി ക്രിയേറ്റ് ചെയ്ത വ്യക്തികൾ പുറത്താരോട് അവർ പറയാറില്ല. കാരണം അവർ പാമ്പ് പിടുത്തും കാര്യങ്ങളും പുറത്ത് ലീക്കാവുന്ന വെച്ച് പറയാറില്ല. നമ്മുടെ പാമ്പ് വേലായുധൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് സീവറായിട്ട് പാമ്പ് പിടിച്ചു, അവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെയ്തു. നിരന്തരമായിട്ട് ഡോക്ടേഴ്സ് ഇദ്ദേഹത്തിന് ആൻറ്റിബനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ മരണം സംഭവിച്ചത്. ಇದು ಈ ಟ್ರೀಟ್ಮೆಂಟ್ ಎಲ್ಲ ಕೊಡ್ಲಿಕ್ಕೆ ನಿಮಗೆ ಏನಾದರೂ ಫಂಡ್ ಇಲ್ಲದ ಬರ್ತಾ ಇದೆ ಅಲ್ಲ, ನಿಮ್ದು ಸೆಲ್ಫ್ ಪೇ ಕೊಡ್ತಾ ಇದೆ? ಯಾವ್ದು ಇಲ್ಲ, ನನಗೆ ಇದುವರೆಗೆ ಯಾವುದೇ ಫಂಡ್ ಬರುವುದಿಲ್ಲ. ಎಲ್ಲ ನಿಮ್ಗೆ ಮತ್ತೆ ನಾನು ಯಾರು ಕೇಳಿದ್ರು ನಂಗೆ ಫಂಡ್ ಕೇಳೋದು ಹೇಗೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ನಾನು ನನ್ನ ಮಕ್ಕಳಿಗೆ ಕೊಟ್ಟಾಗೆ ನಾವು ಖರ್ಚು ಮಾಡ್ತೇವಲ್ಲ, ಅದೇ ರೀತಿ ನನಗೆ ಸಿನಿಮಾ ಹೋಗೋದು ಅಥವಾ ಬೇರೆ ಬೇರೆ ನಾಟಕ ಕಂಪನಿ ಹೋಗೋದು ನೋಡೋದು ಆ ರೀತಿ ಎಂತ ಕರೆ ಅಥವಾ ಹೋಟ್ಲಿಗೆ ಹೋಗಿ ಕಾಫಿ ತಿಂಡಿ ತಿನ್ನೋದು ಅದ್ಯಾವುದು ಅಭ್ಯಾಸ ಇಲ್ಲ. ಆ ಹಣವನ್ನೆಲ್ಲ ನಾನು ಪ್ರಾಣಿ ಪಕ್ಷಿಗಳಿಗೆ ಚಿಕಿತ್ಸೆಗೆ ಯೂಸ್ ಮಾಡ್ತೇನೆ.
പ്രകൃതി സ്നേഹി എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രകൃതി സ്നേഹി, അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ നമ്മുടെ എന്ത് പറയല് സഹജീവികളോട് നമ്മൾ കരുണ കാണിക്കുന്നത് പറയാറില്ലേ, അതിന് ഏറ്റവും ഒരു മകുട ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. കാരണം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്തു പോയിട്ട് സിനിമ കാണാൻ ചിലവഴിക്കേണ്ട ഫണ്ട്, അല്ലെങ്കിൽ നാടകമൊക്കെ കാണാൻ വേണ്ട ഫണ്ട്, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമ്മൾ ചിലവാക്കുന്ന ഫണ്ട്, അങ്ങനെ ഞാനൊരു ഫണ്ടൊന്നും ചിലവാക്കാറില്ല. ഞാൻ അങ്ങനെയുള്ള ഫണ്ടൊക്കെ കരുതി വെച്ചിട്ടായിട്ട് ഇതുപോലുള്ള പാമ്പുകൾ മറ്റു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവയ്ക്കൊക്കെ ചികിത്സ കൊടുക്കാറെന്ന് പതിവ്. ശരിക്കും ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികളാണ് നമ്മൾ എന്ത് പറയുക ആദരിക്കേണ്ടതും അതുപോലെ അർഹമായ കാര്യങ്ങളൊക്കെ. ഇദ്ദേഹത്തെ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പാമ്പ് പിടുത്തക്കാരുണ്ട്. അനാവശ്യമായിട്ട് പാമ്പിനെ പിടിച്ചിട്ടായിട്ട് ഒരുപാട് പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് 516 കിങ് കോബ്ര പിടിച്ചിട്ടുള്ള ഡോക്ടർ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പാമ്പിൻ്റെ ചികിത്സ 40 വർഷമായിട്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ പറയുന്നതാണ്, അനാവശ്യമായിട്ട് പാമ്പിനെ പിടിച്ചിട്ട് ഒരുപാട് പ്രദർശനം ചെയ്യാൻ പാടില്ല, പാമ്പിനെ താഴോട്ട് ഇങ്ങനെ നീട്ടി ഇട്ടിട്ടായിട്ട് നമ്മളിത് ഷേക്ക് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ഈ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു ചെയിൻ സിസ്റ്റമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുമ്പം അതിൻ്റെ ഈ ബാക്ക് ബോണിന് ഡാമേജ് വരാം. അങ്ങനെ ഡാമേജ് വരുന്ന വഴി കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പാമ്പിന് പെട്ടെന്ന് പോകാനോ അതിന് ഇര പിടിക്കാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കൂടാതെ ഡോക്ടർ ചോദിക്കുന്ന മറ്റൊരു കാര്യം, നേരത്തെ എന്നോട് സംസാരിച്ചാണ്, അപ്പോൾ ഞാൻ ഈ ട്രാൻസ്ലേഷൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡോക്ടർ ഞാൻ സ്വല്പം എഴുത്തായതേ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ്റെ പല ഭാഗത്തായിട്ട് പല സംഭവങ്ങൾ, അതായത് നായനെ പിന്നെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ, മറ്റു മൃഗങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാലൊക്കെ ചോദിക്കാൻ ഒരുപാട് സംഘടന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാമ്പ് പിടിക്കുന്നതിനും ഇതിനെ പ്രദർശിപ്പിക്കുന്നതിനും ഇതുവരെ ആയിട്ടൊരു സംഭവം ഇല്ല, അത് എന്തുകൊണ്ടില്ല എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. വളരെ ന്യായമായ ചോദ്യമാണ്, ഞാനും ആലോചിക്കുന്ന കാര്യമാണ്. പാമ്പ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ പിടിക്കുക, ഒരു ചാക്കിനകത്താക്കുക, കൊണ്ടുപോയി വിടുക, അതല്ലേ അതിൻ്റെ ശരിയായ രീതി? ಆದರೆ ಇವಾಗ ಏನು ಮಾಡ್ತಾರೆ ಅಂದರೆ ಹಿಡಿದು ಅದನ್ನ ಬಾಲನ್ನು ಹಿಡ್ಕೊಂಡು ಕೊಡ್ಕೊಂಡು ಶೋ ಮಾಡಿ, ಕೈಯಲ್ಲಿಗೆ ಹಿಡಿದು ಶೋ ಮಾಡಿ, ಆಮೇಲೆ ಅದನ್ನು ಚೀಲಕ್ಕೆ ಹಾಕ್ತಾರೆ. ಇನ್ನು ಕೆಲವರು ಕರಡಿಕೆಗೆ ಹಾವನ್ನು ಸ್ವಲ್ಪ ಕರಡಿಕೊಳು ಹಾಕಿಬಿಟ್ಟು ಗೋಡೆಗೆ ಹೀಗೆ ಪ್ರೆಸ್ ಮಾಡಿ ಅದನ್ನು ಒತ್ತಾರೆ. ಆ ಪ್ರೆಸ್ ಮಾಡೋಗಿದ್ದು ಹೊರಗೆ ಲೈಟ್ ಆಗಿದ್ರೆ ಅದು ಹೊರಗೆ ಬರ್ತದೆ, ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಪ್ರೆಸ್ ಮಾಡ್ತಾರೆ, ಹಾಗೆ ಮಾಡುವಾಗ ಅದಕ್ಕೂ ಪೆಟ್ಟಾಗತ್ತೆ, ಮೂವ್ ಆಗುತ್ತೆ, ಏನಾಗಲ್ಲ ಅಂತ. ವಳರೆ ಪ್ರಧಾನಪಟ್ಟ ಕಾರ್ಯ ಡಾಕ್ಟರ್ ಬರ್ತದೆ. ಅದಾಯ್ ನಮ್ಮ ಚಿಲ ಆಲ್ಕಾರ ಪಾಂಬ್ ಬಿಡಿಸಿಟ್ಟು ಚೆರಿಯೊರು ಭರಣಿ ವೆಚ್ಚಿಟ್ಟು ತಾಳೆಗೆ ಪ್ರೆಸ್ ಮಾಡಿಬಿಟ್ಟು ಅದನ್ನ ಇಂಗೇನೆ ತಳ್ಳಿ ಬಿಡುವ ಕಂಡಿರುತ್ತಾವಾ. അപ്പോൾ ഡോക്ടർ പറയുന്നത് പാമ്പ് തിരിച്ചു വരുന്നുള്ള ഭയം കൊണ്ട് കുറച്ചും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ തള്ളലിലും പാമ്പിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാവും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെയിൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക് ബോണിനൊക്കെ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നുള്ളൂ. ഇപ്പം ഈ 40 പരം പാമ്പുകൾ ഉണ്ടായതിനെ തുറന്നു വിട്ടിട്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു പറയും, ഏകദേശം ഒരു 4 അത് മെയിൽ ഫീമെയിൽ ആയിട്ട് ഒരു 5 പാമ്പ് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അതൊക്കെ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ ഒരു തരം ഭക്ഷണം കിട്ടാതെ പാമ്പുകളൊക്കെ പ്രയാസത്തിലായ സമയത്ത് കൊണ്ടുപോയി കാട്ടിൽ വിട്ടതാണ്. അതാണ് ഒരു സത്യാവസ്ഥ. ഡോക്ടർ ഫാമിലി ബാഗ്യം സ്വല്പം ഏൽബോധ. ഫാമിലി ഭാഗ്യം ഫസ്റ്റ് നാണ് മധുവേ നന്ന ഹെൻത്തി ഹത്ര ഫസ്റ്റ് കേടേ ഇഷ്ടു. ನಾನು ಹಾವು ಹಿಡಿತೇನೆ, ಡೇ ನೈಟ್ ಕರೆದಾಗ ಹೋಗ್ತೇನೆ. ರಾತ್ರಿ ಕಳ್ಳರು ಬಂದರೂ ನೀವು ಹೋಗಬೇಡಿ ಅಂತ ಹೇಳಲಿಕ್ಕಿಲ್ಲ, ನನ್ನ ಕರ್ತವ್ಯ ಅದು. ನಾನು ಸರ್ವಿಸ್ ಮಾಡ್ತೇನೆ, ಅದು ಓಕೆ ಆದರೆ ಮಾತ್ರ ನಿನ್ನ ಮದುವೆ. ನಾನು ನಿನ್ನ ಚಿನ್ನ ಕೇಳುವುದಿಲ್ಲ, ಎಗ್ರಿ ಮಾಡಿ ಕೇಳುವುದಿಲ್ಲ. ಆಯ್ತು ಅಂದರೆ ಅವಳಿಗೆ ಆಸಕ್ತಿ ಇತ್ತು. ಒಂದು ಕಾರ್ಯ ಕೂಡಿ ನಮ್ಮ ಕುರ್ಚು ಮುಂಬ ಕೇರಳದಲ್ಲೂ ಒಂದು ಚಾನಲ್ ಚರ್ಚೆಯಲ್ಲಿ ನಾನು ಕಂಡಿರೋದು, ಅದಾಯದ ಭರ್ತಾವ್ ಎಂದಾ ಬರಲ್ಲ ಶವ ಸಂಸ್ಕಾರಂ ಕಾರ್ಯಗಳൊക്കെ ನಡೆತನೊಂಡು അദ്ദേഹത്തെ സ്മെല്ലടിക്കുന്നു പറഞ്ഞിട്ട് വിട്ടുപോയൊരു ഭാര്യൻ്റെ കഥ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഡോക്ടർ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യയോട് ചോദിച്ചത്, ഞാൻ പാമ്പ് പിടിക്കാനൊക്കെ പോകും, ചിലപ്പോൾ രാത്രി പോകും, ചിലപ്പോൾ പകലൊക്കെ വരും, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു ഭാര്യയാണ് ഇദ്ദേഹത്തിനുള്ളത്. ആമേലെ മക്കളും, ആമേലെ ഇബ്രു മക്കളും, ഹെണ്ണു മക്കളും, അവർക്ക് അവർ ഹാവ് ഹിടിത്താറ്. ಆದರೆ ಹೊರಗಡೆ ಎಲ್ಲ ಹೋಗಿದೆ, ನಾನು ಇದನ್ನು ನನ್ನೊಟ್ಟಿಗೆ ಬರ್ತಾರೆ. ಅವರಿಗಿಬ್ಬರಿಗೂ ಕೂಡ ಹಾವಿನ ಬಗ್ಗೆ ಎಲ್ಲ ನಾಲೆಜ್ ಇದೆ, ಬೈಟ್ ಟ್ರೀಟ್ಮೆಂಟ್ ಎಲ್ಲ ಗೊತ್ತು. ಅದರಲ್ಲಿ ಒಬ್ಬಳು ಪಿ ಯು ಸಿಯಲ್ಲಿ ಫಸ್ಟ್ ರ್ಯಾಂಕು ಹಸ್ತ ಅಂತೇಳಿ. ಸೊ ಆಮೇಲೆ ಅವಳು MBBSಗೆ ನೀಟ್ ಎಕ್ಸಾಮ್ ಕಟ್ಟಿ ಅದರಲ್ಲೂ ರ್ಯಾಂಕ್ ಬಂತು. MBBS ಗೌರ್ಮೆಂಟ್ ಸೀಟ್ ಸಿಕ್ಕಿತ್ತು ಶಿವಮೊಗ್ಗದಲ್ಲಿ, ಅಲ್ಲೂ ಅವಳು ಫಸ್ಟು. ಅದರೊಟ್ಟಿಗೆ ಅವಳು ಎಲ್ಲ ರೀತಿಯ ಇದಕ್ಕೆ ಹೋಗ್ತಾಳೆ, ಹಾಡು, ಸಂಗೀತ, ಡ್ಯಾನ್ಸ್, ಭರತನಾಟ್ಯ ಎಲ್ಲವನ್ನು ಮಾಡ್ತಾಳೆ. ಸೊ ಅದರಲ್ಲೂ ಎಲ್ಲ ಅವಳು ಕಾಲೇಜಲ್ಲಿ ಅವಳು ಫಸ್ಟೇ ಇಲ್ಲ 5 ವರ್ಷ. ಆಮೇಲೆ ನೀಟಲ್ಲಿ MD ಮಾಡಲಿ, ನೀಟಲ್ಲಿ ಎಕ್ಸಾಮ್ ಕಟ್ಟಿ ಜಿಪ್ನರ್ ಅಂತ ಸೆಂಟ್ರಲ್ ಗೌರ್ಮೆಂಟ್ ಇದು ಜಿಪ್ನರ್, ಸೊ ಅದರಲ್ಲಿ ಅವಳು ರ್ಯಾಂಕ್ ತೆಗೆದ್ಲು. ಸೊ ಹಾಗೆ ಗೈನಕಾಲಜಿ ಅಲ್ಲಿ ಸಿಕ್ಕಿತ್ತು. ಅಲ್ಲಿ ಮಾಡ್ತಾ ಇದೆ ಈಗ, ಅಲ್ಲಿ ಪಾಂಡಿಚೇರಿಯಲ್ಲಿ ಗೈನಕಾಲಜಿ ಮಾಡ್ತಾರೆ. ಒಂದು ವರ್ಷ ಆಯಿತು. ಇನ್ನೊಬ್ಬಳು ಆಯುರ್ವೇದಿಕ್ ಮಾಡ್ತಾಳೆ, ಅವಳು ಎಲ್ಲದರೂ ಇದ್ದಾಳೆ. ಸೊ ಈಗ ಅವಳು ಇಂಟರ್ನ್ಶಿಪ್ ಮಾಡ್ತಾ ಇದ್ದಾಳೆ ಮೂಡುಬಿದ್ರೆ ಆಲ್ವಸ್ ಕಾಲೇಜಲ್ಲಿ. ವೆರಿ ಗುಡ್, ವೆರಿ ಗುಡ್. ಅಪ್ಪ ಫ್ಯಾಮಿಲಿಯ ಕಾರ್ಯ ಅಂಗನೆಯಾನ ನಾನು ಪರ ಬಾರಿನೆ ಕುರಿತು ಪರ್ನು ಮಗಳ ಕಾರ್ಯಂ ಪರ್ನು ಅಪಸತ್ತ ಮಗಳದು PUC റാങ്ക്, MBBS റാങ്ക്, അതുപോലെ MD നീറ്റിൽ റാങ്ക്, അതുപോലെ തന്നെ രണ്ടാമത്തെ മകള് ഇപ്പോൾ ആൽവാസ് കോളേജിൽ ആയുർവേദിക്.
അലോപ്പതി ഫസ്റ്റ് ആദ്യം പറഞ്ഞത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എം ഡി ചെയ്യുന്നുള്ള കുറിച്ചിട്ട്, അതുപോലെ രണ്ടാമത്തെ മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൽവസ് കോളേജിൽ പിന്നെ ആയുർവേദത്തിൽ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. അപ്പം ഫാമിലി പരമായിട്ട് മൊത്തം, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും പണ്ട് മുതലേ നാട്ടുവൈദ്യമൊക്കെ ചെയ്തിരുന്ന ആളാണ്, ഇദ്ദേഹം അതേ ഫീൽഡിലാണ്, മക്കളും അതേ ഫീൽഡിൽ. എന്തായാലും ഒരുപാട് ജനങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ ഈ ഡോക്ടറെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവൃത്തികളെ കുറിച്ചുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇനി ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷം ഇതേ ഡോക്ടറെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വേറൊരു വീഡിയോ വരാനുണ്ട്. അതെന്തെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല, അത് സീക്രട്ടായിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.